അടുത്ത കാലത്ത് ഒരുപാട് ഒരുപാട് പുതിയ സ്പീഷീസുകൾ നമുക്ക് വെസ്റ്റേൺ ഗാട്സിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. വെസ്റ്റേൺ ഗാട്സിനെ കുറിച്ചിട്ട് ഞാൻ പറയണ്ട, വെസ്റ്റേൺ ഗാട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. പക്ഷെ ഒരൊറ്റ കാര്യം ഞാൻ പറയുന്നത്, ഇപ്പൊ നമുക്കുള്ള ഭീഷണി എന്ന് പറയുന്നത്, വലിയ ഭീഷണി എന്ന് പറയുന്നത് ഒന്ന് കാലാവസ്ഥാ വ്യതിയാനമാണ്. അപ്പൊ നേരത്തെ ഒരു ആദ്യം നമ്മുടെ 2010 ഈ 2020 വരെയുള്ള ഡക്കറ്റ്, ആ ഒരു ബയോഡൈവേഴ്സിറ്റി ഡക്കറ്റ് ആയിട്ടാണ് നമ്മളിപ്പോ 2020 തീരുകയാണ്, ഇപ്പൊ തീരുകയാണ്. ആ ഡക്കറ്റ് ഇപ്പൊ തീർന്നു. നേരത്തെ ഒക്കെ തന്നെ ഈ ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ചിട്ട് നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് വെസ്റ്റേൺ ഗാട്സ് 36 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടിൽ പെട്ട ഒന്നാണ്, ഇന്ത്യയിൽ 4 അതിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതിൽ പ്രധാനപ്പെട്ടത് സുണ്ട ഐലൻഡ്, നോർത്ത് ഈസ്റ്റ് ഇന്ത്യ, പിന്നെ ആഫ്രിക്കൻ ട്രോപ്പിക്കൽ റീജിയൻ, അതേപോലെ തന്നെ ആമസോൺ റീജിയൻ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമ്മൾ ഇങ്ങനെ പഠിക്കും. അപ്പൊ ആ സമയത്തൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ഇതൊക്കെ ഒരു കമ്പാരിസണും വെക്കുമായിരുന്നു. എന്താണ് ഈ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്, എന്താണ് അതിന്റെ പ്രത്യേകത എന്നൊക്കെ പറയുന്ന സമയത്ത് മുമ്പൊരിക്കലും ഞാൻ വായിച്ചത് ഓർക്കുകയാണ്, ഈ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടില് കുറെ എണ്ണം വലിയൊരു പ്രഷേഴ്സ്, ആന്ത്രോപോജനിക് പ്രഷേഴ്സ് വന്നിട്ട് ജനങ്ങളുടെ കയ്യേറ്റം 1945 പ്രത്യേകിച്ചും സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞതിന് ശേഷമുള്ള ഈ ഒരു കടന്നുകയറ്റം പശ്ചിമഘട്ടം പോലുള്ള സ്ഥലത്തെയൊക്കെ ഒരുപാട് കാർന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ഒരു ബ്ലാക്ക് സ്പോട്ട് എന്ന് പറഞ്ഞിട്ട് അന്ന് അവർ മാറ്റിയിട്ടുണ്ടായിരുന്നു. അത്രേ ബ്ലാക്ക് സ്പോട്ട്. അത് പിന്നെ ഈ ബ്ലാക്ക് സ്പോട്ടൊക്കെ തന്നെ എന്താ പറയുക, നമ്മൾ തിരിച്ച് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഗാഡ്ഗിൽ പോലുള്ള, അല്ലെങ്കിൽ ഉമ്മൻ വി ഉമ്മൻ പോലുള്ള, അല്ലെങ്കിൽ കസ്തൂരിരംഗം പോലുള്ള ഈ വെസ്റ്റേൺ ഗാട്സിനെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അങ്ങനെയാണ് നമുക്ക് തിരിച്ചും ഒരു ഇറിവേഴ്സിബിൾ വെസ്റ്റേൺ ഗാട്സിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ അതൊരു എന്താ പറയുക, ഒരു ബ്ലൂ സ്പോട്ടായി, അല്ലെങ്കിൽ ആ ഒരു നല്ലൊരു ബ്ലൂ ഹോട്ട്സ്പോട്ടായി മാറി വീണ്ടും പഴയതുപോലെ തന്നെ ആവാൻ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കും. ഞാൻ എന്തായാലും പശ്ചിമഘട്ടവും അതേപോലെ തന്നെ നമ്മുടെ തീരത്തിനും ഇടയ്ക്കുള്ള ആ ഒരു പ്രദേശത്തുള്ള കുറച്ച് പക്ഷികളെ ഞാൻ പരിചയപ്പെടുത്താം. പക്ഷി നിരീക്ഷണം, നിങ്ങൾ എല്ലാവരും പക്ഷി നിരീക്ഷകരാണ്. പ്രധാനമായിട്ടും പക്ഷി നിരീക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ പലരും ഈ പക്ഷി നിരീക്ഷകരായിട്ട് മാറിയിട്ടുണ്ടായിരുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ, ഫോട്ടോഗ്രാഫേഴ്സ് ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, പിന്നെയാണ് വലിയ വലിയ ലെൻസസ്. അതായത് നമുക്ക് എപ്പോഴും ഉയരവും നീളത്തിലുള്ളതും എത്തിപ്പിടിക്കാൻ ഒരു മോഹമാണ്, ഒരു മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണത്. മലയുടെ അപ്പക്സിലെത്തുക, പണ്ടത്തെ മൗണ്ടനേഴ്സ് അങ്ങനെയായിരുന്നു. ഫോറിനിലുള്ള മൗണ്ടനേഴ്സ് ഹിമാലയത്തിന്റെ ഏറ്റവും വലിയ ഉത്തുങ്കങ്ങളിൽ കയറുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഹോബിയായിരുന്നു. അതേപോലെ തന്നെ ഈ വെസ്റ്റേൺ ഗാട്സിലും ഇങ്ങനെ ഒരുപാട് ട്രക്ക് ചെയ്ത് ആനമുടിയൊക്കെ പോയിട്ടുള്ള ആൾക്കാരുണ്ട്. ഞാനൊക്കെ എനിക്കൊക്കെ പോകാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അന്ന് 1996 മൂന്നാറില് ഒരു ബേർഡ് സർവേ വന്ന സമയത്ത് ഞാൻ ആദ്യം ഓപ്റ്റ് ചെയ്ത ആനമുടിയായിരുന്നു. അപ്പൊ അത് മൗണ്ടനിയറിംഗ് ഒരു താല്പര്യമുള്ളത് കൊണ്ടും, അതേ മാത്രമല്ല അവിടെ എന്താണ് പ്രത്യേകത, കാരണം 2695 ഉയരമുള്ള നമുക്ക് എന്താ പറയുക, ഹിമാലയത്തിന് തെക്ക് ഇത്രയും വലിയൊരു ഉയരത്തെ എന്താണ് കാണാനുള്ളത് എന്നുള്ള കൗതുകത്തിൽ പോയതായിരുന്നു. അപ്പോ ഇത്രയും താല്പര്യം ഞാൻ പറഞ്ഞത് ആ ഫോട്ടോഗ്രാഫിയിലല്ല, അതായത് ദൂരത്തിൽ നിന്നുള്ളത് നമുക്ക് എത്തിപ്പിടിക്കാനുള്ളതും അതേ ഉയരത്തിൽ നിന്ന് നമുക്ക് എത്തിപ്പിടിക്കാനുള്ള ഒരു മോഹം കൊണ്ട് വലിയ വലിയ ലെൻസുകളും കാര്യങ്ങളും, മാക്രോ ലെൻസസ്, അതേപോലെ തന്നെ ചെലവില്ലാത്ത വിലയുമില്ലാത്ത ഒരു ഒരു ഫോട്ടോഗ്രാഫി എന്താ പറയണ്ടേ, ഒരു വിപ്ലവം വന്നതിന് ശേഷമാണ് ഇതിലൊരു വലിയ മാറ്റം വേറെ വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പം ഫോട്ടോഗ്രാഫേഴ്സിലാണ്, ബേർഡ് വാച്ചേഴ്സും അതേപോലെ തന്നെ ബട്ടർഫ്ലൈ വാച്ചേഴ്സും ഈ ഓട്ടോനേറ്റ വാച്ചേഴ്സും ഒക്കെ തന്നെ, മാക്രോ ഉള്ളവർ ഓട്ടോനേറ്റ വാച്ചേഴ്സും അതേപോലെ തന്നെ ബട്ടർഫ്ലൈ വാച്ചേഴ്സും മറ്റു ഒരുപാട് ഒരുപാട് നിത്യേന ഫോട്ടോഗ്രാഫ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതിലൊക്കെ തന്നെ ഏതെങ്കിലും ഒന്നൊക്കെ തന്നെ ഒരുപക്ഷെ വളരെ അപൂർവമായത്, ഇപ്പൊ തന്നെ സ്നേക്സിൽ, ഹെർപ്പറ്റോളജിയിൽ ഒരുപാട് ഫോട്ടോഗ്രാഫർസ് ഉണ്ട്. മാഷെ ഞാനിപ്പോ കുറച്ചൊന്ന് ഹെർപ്പ് തുടങ്ങിയിട്ടോ, ഹെർപ്പോ അതെങ്ങനെ, അല്ല അതൊന്നുമില്ല, ഞാൻ കാണുന്ന ഹെർപ്പ് കാണുന്ന പാമ്പിന് മുഴുവൻ ഫോട്ടോ എടുക്കുക, വെരി ഗുഡ്. അത് മുമ്പൊക്കെ ഞാനൊക്കെ വയനാട്ടിൽ പോയ സമയത്ത് നമുക്ക് ഈ ഷീൽട്ടെയിൽ എന്ന് പറഞ്ഞൊരു പാമ്പുണ്ട്, അതിനെ കണ്ട ഉടനെ ഞാൻ ഞെട്ടി. അപ്പോ വെറുതെ അന്ന് ഒരു കൗതുകത്തിൽ ഫോട്ടോ എടുത്താണ്. അപ്പൊ ഫോട്ടോ എടുത്ത് ജാഫറിനെ കാണിച്ചപ്പോ തന്നെ പോയി, എന്റെ അമ്മ ഇത് വയനാടൻസിസ് അവിടെ മാത്രം ഒരു ഒരു എൻഡമിക് ആയിട്ടുള്ള ഒരു ഒരു പാമ്പാണെന്ന് പറഞ്ഞു. അപ്പൊ അത്ര പോലും ഞാൻ ഫോട്ടോഗ്രാഫ് കൊണ്ട് നമുക്ക് ബേർഡ് വാച്ചിങ്ങിൽ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റമാണ് ഞാൻ പറയുന്നത്. എന്റെ പ്രസന്റേഷൻ തുടങ്ങുകയാണ് മലബാർ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി, ഞങ്ങളുടെ ഒരു ഓർഗനൈസേഷനാണ്. അറൗണ്ട് ഒരു 10-18 വർഷം കഴിഞ്ഞു എനിക്കൊരു പിന്നെ വളരെ എന്താ പറയണ്ട, ഒരു കെട്ടിടം പോലും ഇല്ലാത്ത ഒന്നുമില്ലാത്ത ഒരു സംഘടനയാണ്, ഒരു ക്രിസ്ത്യൻ കോളേജിന്റെ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ഞങ്ങൾ എല്ലാ പ്രാവശ്യവും മീറ്റിംഗ്. പക്ഷേ
ഞങ്ങൾ ഇറക്കുന്ന ട്രോഗൺ എന്ന് പറയുന്ന ആ ഒരു നമ്മുടെ നാട്ടുകാർക്ക് ഇറക്കാൻ പറ്റിയ സയന്റിഫിക് പേപ്പേഴ്സ്, അതായത് ഇപ്പോൾ ഒരു ഒരു പേപ്പർ എഴുതി കഴിഞ്ഞ് നിങ്ങൾ പബ്ലിഷ് ചെയ്യണമെങ്കിൽ ഒരുപാട് വെയിറ്റ് ചെയ്യണം. ഈവൻ ജോട്ടിലായാലും അല്ലെങ്കിൽ ബി എൻ എച്ച് എസ് ആയാലും അല്ലെങ്കിൽ ഏത് തന്നെ ലാബഡൈറ്റിലായാലും എല്ലാത്തിലും ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം നമുക്ക് ഇത്തരം സിറ്റിസൺ സയൻസ് അല്ല, സാധാരണക്കാർ കാണുന്ന ചില അൺയൂഷ്വൽ സൈറ്റിംഗ് ഒക്കെ തന്നെ പ്രസന്റ് ചെയ്യാനുള്ള ഒരു ജേണൽ ഉണ്ട് ഞങ്ങൾക്ക്, അതിൻ്റെ പേരാണ് മലബാർ ട്രോഗൺ. ഓക്കെ, ഇത് ഈ ഒരു കണക്ക് ഞാൻ വെറുതെ പറയുന്നതാണ്, ഇതൊക്കെ മാറ്റങ്ങൾ വരാം. ഇന്നലെ ഒരു സയൻസ് വിത്ത് ഗിൽഡ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് ഉണ്ട്, ഡോക്ടർ അരുണിന്റെ ഒരു ഗ്രൂപ്പിൽ, ഇന്നലെ പറഞ്ഞു സാലിമലി, ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത സാലിമലിയാണ്. സാലിമലിയുടെ അവസാന മോഹം, അദ്ദേഹത്തിന് 4 പക്ഷികളെ കാണാൻ താല്പര്യം ഉണ്ട് എന്നായിരുന്നു പറഞ്ഞത്. അപ്പൊ ഞാന് 4 പക്ഷികൾ ഏതായിരുന്നു? അപ്പൊ ഞാൻ വെറുതെ ഒന്ന് ഗസ് ചെയ്ത് വിട്ടു, ഒന്ന് മണിപ്പൂർ പുഷ്കയിൽ, ചിലപ്പോൾ വട്ടത്തിൽ ലതാ പ്രഭാകരനൊക്കെ അതിന്റെ പിന്നാലെ പോയിട്ട് അതിന്റെ പടം എടുക്കാൻ. ജീനിയൊക്കെ എത്രയോ ആഗ്രഹിക്കുന്നുണ്ട്, കാരണം ജീനിയാണ് എന്താ ടോപ്പ് കറക്ടർ ഓഫ് ഇന്ത്യൻ ബേർഡ്സ്. അതേപോലെ തന്നെ പിന്നെ ഞാൻ അതിൽ ജസ്റ്റ് എഴുതി വിട്ടു പിങ്ക് ഹെഡഡ് ഡക്ക്. അതേപോലെ തന്നെ ഫോറസ്റ്റ് ഔലറ്റ് ഞാൻ എഴുതിയില്ല. ഫോറസ്റ്റ് ഔലറ്റ് ഇപ്പൊ വളരെ കോമൺ ആയിട്ടുള്ള പക്ഷിയാണ്. അത് വലിയ ഒരു എന്താ പറയണ്ടേ ഒരു ഒരു കളവിൽ നിന്ന് വീണ്ടും ഒരു പുതിയ സ്പീഷീസിനെ റിക്കവറി ചെയ്യാനായിട്ടുള്ള ഒരു അധ്വാനം പിന്നെ ഇവർക്ക് ഉണ്ടായിരുന്നു. പമേല റസ്മുസൻ എന്ന് പറയുന്ന ഓർനിത്തോളജിസ്റ്റ്, അവർ ശരിക്കും പറഞ്ഞ ഒരു ഒരു എന്താ പറയണ്ടേ ഒരു ഡി എൻ എ, പെട്ടെന്ന് വാക്കുകൾ മറന്നു പോന്നു, ടാക്സോണമിസ്റ്റ് ആയിരുന്നു അവർ, ടാക്സോണമിസ്റ്റ് ആയിരുന്നു അവർ. അവര് അതിനുശേഷമാണ് പിന്നെ അതുപോലെ തന്നെ ജേർദൻ സ്കോസർ എന്ന് പറയുന്ന ഒരു പക്ഷി. ഈ 4 പക്ഷികളായിരുന്നു ശരിക്കും സലിമലിക്ക് കാണാതെ പോയത്. പക്ഷേ ജേർദൻ സ്കോസറിനെ പിന്നീട് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഭരത് ഭൂഷൺ ഇപ്പോഴും അവിടെ, ഇപ്പൊ കുറച്ച് ഫോട്ടോഗ്രാഫ്സ് നമുക്കുണ്ട് അതിന് ശേഷമുള്ള. സാലിമലി മരിച്ചതിന് 96 മറ്റോ സാലിമലി മരിച്ചതിന് ശേഷം, പക്ഷെ അതിനുശേഷം ജഗന്നാഥനൊക്കെ എത്രയോ അവിടെ വർക്ക് ചെയ്തു, അവിടെ ട്രാപ്പും അതേപോലെ തന്നെ ക്യാമറയും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത കാലത്തൊന്നും അതിന്റെ റിപ്പോർട്ടില്ല. പിന്നീട് ഓൾറെഡി എന്താ പറയണ്ട് ഇപ്പോഴും മലേഷ്യൻ കാടുകളിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫോറസ്റ്റ് ഔലറ്റ് ഒക്കെ ഉണ്ടായത്, പിന്നെ ഇന്ന് ഹിമാലയൻ മൗണ്ടൻ കോയിൽ എന്ന് പറയുന്നു. ഈ 4 പക്ഷികളായിരുന്നു ശരിക്കും സാലിമലി കാണാതെ പോയിട്ടുള്ളത്. കാരണം അത്രയും എല്ലാ ഭാഗത്തും, ഇന്ത്യയിലുള്ള എല്ലാ ഭാഗത്തും പോയിട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇന്നലെ കേരളത്തിൽ വന്നതിൻ്റെ എക്സ്പീരിയൻസ് ഇന്നലെ സൂതൻ വിശദീകരിക്കുന്നുണ്ടായിരുന്നു, പഠനത്തിനടുത്ത് വെച്ചിട്ട് കളക്ട് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ. യെസ്, ഞാൻ ഒന്നുകൂടെ ഇങ്ങോട്ട് പോവാണ്. വേൾഡില് 1972 ഇന്ത്യ 1337 എൻഡമിക്സ് 143 ആൻഡ് കേരള 535 പബ്ലിഷ് ചെയ്തത് 531 പബ്ലിഷ് ചെയ്തത് 531 പബ്ലിഷ്. പക്ഷേ 535 നമുക്കിപ്പോൾ റിപ്പോർട്ടുണ്ട്. പിന്നെ അതിൽ എൻഡമിക്സ് 24 ആണ്. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഇപ്പോൾ എപ്പോഴും ഒരു കണക്ക്, ഇന്ന് ഞാനൊരു കണക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യയുടെ കോസ്റ്റൽ ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം 7561 കിലോമീറ്റർ. ഈ കോസ്റ്റൽ ലെങ്ത് നമുക്ക് പറയേണ്ട ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇന്ത്യയുടെ വലിയൊരു സമ്പത്ത് എന്ന് പറയുന്നത് തീരങ്ങളിലുള്ള എന്താ പറയണ്ട മത്സ്യവരുമാനമാണ്. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ഇന്ത്യയുടെ കോസ്റ്റൽ ലെങ്തും അതേപോലെ തന്നെ ഹിമാലയത്തിന്റെ ലെങ്തും വെസ്റ്റേൺ ഗാട്സിന്റെ ലെങ്തും ഒക്കെ പറയുന്നത് നമ്മുടെ ഇവിടെ ജൈവ വൈവിധ്യതയുടെ ഒരു പ്രത്യേകതയും കൂടിയാണ്. അതില് നിങ്ങളൊന്നും നോക്കണ്ടേ, ലോകത്തിന്റെ എത്ര ശതമാനം കാണുമെന്നുള്ളത് നമുക്ക് നോക്കാം. ശരിക്കും 2.5% മാത്രമേ ഇന്ത്യ എന്ന് പറയുന്ന സ്ഥലമുള്ളൂ ലോകത്തിന്റെ ഭൂപ്രദേശത്തിന്റെ 2.5%. അതേപോലെ തന്നെ ആ 2.5%ത്തിന്റെ 1.5% മാത്രമേ ഉള്ളൂ കേരളത്തിൽ വെസ്റ്റേൺ ഗാട്സും അതേപോലെ അലയും മലയും മലയും ഇടയിലുള്ള മലയാള രാജ്യത്ത് ഉണ്ടാവുന്ന പക്ഷികൾ 515. നിങ്ങൾക്കൊന്ന് വെറുതെ ഒന്ന് കമ്പയർ ചെയ്യാം. അപ്പൊ അത്ര റിച്ച് ആണ് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള പക്ഷികൾ നമുക്കിപ്പം വർഗീകരിക്കാം. ഹൈലാൻഡ് ആൻഡ് ഫോറസ്റ്റ് ബേർഡ്സ് ആൻഡ് കോമൺ ബേർഡ്സ്, വാട്ടർ ഫൗൾസ് ആൻഡ് ഷോർ ബേർഡ്സ് ആൻഡ് സീ ബേർഡ്സ്. നമുക്ക് ഷോർ ബേർഡ്സ് വരെ ആയിരുന്നു നേരത്തെ എന്താ പറയണ്ടത് എല്ലാ പഠനങ്ങളും നടത്തുന്നത്. ഇപ്പോ 5 വർഷം 5-8 വർഷമായിട്ട് 2012 മറ്റോ തുടങ്ങിയിട്ടുള്ള സീ ബേർഡ്സ് വരെ നമ്മളിപ്പം പഠിച്ചു തുടങ്ങി. അതിന് പ്രധാന കാരണം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ നീളമുള്ള ലെൻസ് തന്നെയാണ്. നീളമുള്ള ലെൻസ് കൊണ്ടാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു. കാരണം ഒരുപാട് ബേർഡ്സ്, ഉദാഹരണത്തിന് സ്കുവാസ് എന്ന് പറയുന്ന പക്ഷികൾ തന്നെ കലങ്ങും വിലങ്ങും പറക്കുന്ന മറ്റ് പക്ഷികളിൽ നിന്ന് ഭക്ഷണം തട്ടിപ്പറിക്കുന്ന ഈ സ്കുവാസിനെ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ തന്നെ ഫോട്ടോഗ്രാഫി ഇല്ലാതെ പറ്റില്ല. നേരത്തെ സായിപ്പന്മാരൊക്കെ തന്നെ നമുക്ക് നേരത്തെ നമ്മുടെ കോസ്റ്റലിൽ കണ്ടിട്ടുണ്ടായിരുന്ന, കടലിൽ കണ്ടിട്ടുള്ള കുറച്ച്, വളരെ കുറച്ച് പക്ഷികളാണ്
രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് തീരത്ത് വന്നതിന് ശേഷം മാത്രമേ അവരതിനെ കാണുന്നുള്ളൂ. നേരെ മറിച്ച് ഒരു 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 പെലാജിക് ട്രിപ്പ് നടത്തി അവിടെ പെലാജിക്കിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതും ഒരിക്കലും നടത്തിയില്ല. അതിപ്പോ ഒരു മലയാളികളാണ് ആദ്യം തുടങ്ങി വെച്ചിട്ടുള്ളത്. 2012 ശേഷം ഇപ്പം സീ ബേഡ്സിനെയും കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രമാണ് ഒരു 10 വർഷം കൊണ്ട് 10 വർഷം കൊണ്ട് ഒരു ഏകദേശം 10, 22, 25 പക്ഷികൾ, 25 അല്ല ശരിക്കും 480 നിന്ന് എടുത്തു ചാടുകയുണ്ട്, ഏകദേശം 50 പക്ഷികൾ ഒരു 10 വർഷം കൊണ്ട് കേരളത്തിൽ എന്താ പറയണ്ട രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ട്. അതിന്റെ പ്രധാന കാരണം ബേർഡ് വാച്ചേഴ്സ് കൂടി അതേപോലെ തന്നെ ഫോട്ടോഗ്രാഫേഴ്സും കൂടി. അപ്പൊ ഫോട്ടോഗ്രാഫി എല്ലാവരും പലരും പലതരത്തിൽ എന്താ പറയണ്ട തമാശ പറയും, ഓ പെട്ടും കുറ്റിയും കൊണ്ട് പോയി എന്ന് പറയും, എല്ലാവരും ജോക്ക് അടിക്കും, അതൊരു സ്വാഭാവികം. പക്ഷേ ഏത് ദിവസം എപ്പോഴും ഒരു മേഘം പിറ്റേ ദിവസം കാണില്ല എന്ന് പറയുന്നതല്ലേ, ഏത് ദിവസം ഫീൽഡിൽ എന്ത് സംഭവിക്കും എന്താണ് കാണുക എന്നുള്ളത് പറയാൻ പറ്റില്ല. പലരും ഫോട്ടോ എടുത്തിട്ട് എത്രയോ ദിവസം കഴിഞ്ഞതിന് ശേഷം ഇതെന്താ പക്ഷിയെന്ന് പറഞ്ഞിട്ട് പോലും, ഓ ഇത് ഇത് എവിടുന്ന കിട്ടിയെന്ന് ചോദിക്കേണ്ട ഒരു ഗതി കണ്ടിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ഇത് വളരെ റയറായിരുന്നു. ഇന്ത്യയിൽ ആദ്യത്തെ റിപ്പോർട്ടായിട്ടുള്ള വെയിൽ റോക്ക് സ്പാരോ എന്ന് പറയുന്ന പക്ഷി ഒരു സാധാരണ ഒരു ഫോട്ടോഗ്രാഫർ എടുത്തിട്ടുണ്ടായിരുന്നു 2 വർഷം മുമ്പ് മാടായി പറയുന്നത് വെച്ചിട്ട്. അപ്പോ ഇത്തരം പഠനങ്ങളിൽ ഇത് ഞാൻ പറഞ്ഞത് ഇപ്പൊ രണ്ടെണ്ണം കൂടെ കൂടിയിട്ടുണ്ട്. ഇപ്പൊ ഇത് ഈ ബേർഡ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഈ ബേർഡില് ഏറ്റവും നല്ല ഒരു ഒരു പോർട്ടലാണ് കോർണൽ യൂണിവേഴ്സിറ്റിയുടെ. ഓരോരുത്തരും ചെയ്യുന്നതിൻ്റെ എന്താ പറയണ്ടത് അതിൻ്റെ ഒരു കാര്യങ്ങൾ അത് അവിടെ കിടക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഈ അടുത്ത കാലത്ത് നമ്മുടെ 5 വർഷം 2015 തുടങ്ങി വെച്ചിട്ടുള്ള ബേർഡ് അറ്റ്ലസ് എന്ന് പറയുന്ന ഏകദേശം 80-85% സ്ഥലങ്ങളിൽ 1000-ലധികം ബേർഡ് വാച്ചേഴ്സ് ജനകീയ പങ്കാളിത്തം, നമ്മളെപ്പോഴും പറയില്ലേ ഒരു ജനാധിപത്യത്തോടെ ജനകീയ പങ്കാളിത്തത്തോടെ കൂടെ ചെയ്തിട്ടുള്ള വലിയൊരു മാപ്പ്, അറ്റ്ലസ് മാപ്പ് വന്നിട്ടുണ്ട്. അപാകതകൾ കുറച്ചുണ്ട്, കാരണം അതിനൊരു വളരെ സയന്റിഫിക് ആയിട്ടുള്ള ചില ഉദാഹരണത്തിന് ഒരു മെത്തഡോളജി ഒക്കെ ഇതൊക്കെ എൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ട്. നമ്മളൊരു മെത്തഡോളജി ഒക്കെ പറയുന്ന സമയത്ത് അതിന് കൃത്യമായ ഒരു പ്രോട്ടോകോൾ ഉണ്ടാവും മെത്തഡോളജിക്ക്, അത് തന്നെ കീപ്പ് ചെയ്യണമെന്നുള്ള നിർബന്ധമാണ്. കാരണം ഒരു സ്ഥലത്ത് നിങ്ങൾ 7 മണിക്ക് മുതൽ 8 മണി വരെ മാത്രമേ നോക്കാൻ പാടുള്ളൂ, എങ്കിൽ മാത്രമേ ആ ഒരു കമ്പാരിസൺ നമുക്ക് പാടുള്ളൂ. പക്ഷേ അതിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, എങ്കിലും നമുക്കത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് കേരളത്തിലുള്ള ആൾക്കാർക്ക് അഭിമാനിക്കാൻ കഴിയുന്നത്. ഉദാഹരണത്തിന് ഈ ബേഡിൽ തന്നെ എന്നെ മുമ്പ് ഒരു സായിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ ഫ്ലോറിഡയിൽ അവർ ഈ അറ്റ്ലസ് നടത്താൻ വേണ്ടി പണം കൊടുത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് അവർക്ക് ഓരോരുത്തർക്കും കോൺട്രിബ്യൂഷൻ റെമ്യൂനറേഷൻ കൊടുത്തുകൊണ്ട് തന്നെ നടത്തിയിട്ട് അത് പാതിയിൽ വെച്ച് നിർത്തിപ്പോയിട്ടുള്ള സംഭവം. പക്ഷേ കേരളത്തിൽ ഇത് തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് അഭിമാനകരമായിട്ടുള്ള. ഓരോ ബേർഡ് വാച്ചേഴ്സിന്റെയും നമ്മളിപ്പോ പണ്ടുള്ള ആൾക്കാർക്ക് നീലകണ്ഠ മാഷൊക്കെ നേരത്തെ എഴുതി വെക്കും, എന്നിട്ട് അത് പ്രധാനപ്പെട്ടതൊക്കെ പബ്ലിഷ് ചെയ്യും. പിന്നെ അതിനുശേഷം വന്നിട്ടുള്ള വിനയകുമാർ, ഉത്തമൻ, നമശിവായൻ, അങ്ങനെയുള്ള ഒരുപാട് ശശികുമാർ, ഡോക്ടർ ശ്രീകുമാർ എന്ന് പറയുന്ന അവരൊക്കെ തന്നെ അത് സെക്കൻഡ് ജനറേഷൻ ആയിട്ടുള്ള ആൾക്കാരാണ്. അവരും കുറെ എന്താ പറയുന്നത് കുറെ കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തു. പക്ഷേ ഈ അടുത്ത കാലത്താണ് ഒരു ബൂം വന്നിട്ടുള്ളത്. ഞാൻ വീണ്ടും ചോദിക്കാം, നമ്മള് എന്തുകൊണ്ടാണ് ഇതിനെ ഇഷ്ടപ്പെടുന്നതിന് കാരണം എന്നുള്ളത് ഞാൻ കുട്ടികളോടൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ്, ഇതിന്റെ ഒരു സൗന്ദര്യത്തിന്റെ പിന്നാലെ തന്നെയായിരുന്നു നമ്മുടെ ഇതിന്റെ പിന്നാലെ പോകാറുണ്ട്. ഞാനൊരു ജസ്റ്റ് ഒരു കോൾ ഇവിടെ കളിപ്പിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും മ്യൂട്ട് ചെയ്തിട്ടാണെന്ന് വിചാരിക്കുന്നു. ആ കോൾ കേൾക്കുന്നുണ്ടെങ്കിൽ പറയണം കേൾക്കുന്നുണ്ട് എന്നുള്ളത്. ജസ്റ്റ് ഒരു കോൾ, ഇതൊന്ന് ഒന്ന് കേൾക്കുക, ഒന്ന് കണ്ണു ചുമ്മി ഒന്ന് കേട്ടു വെക്കുക കുറച്ച് സമയം. ശബ്ദം കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. വോളിയം കൂട്ടണോ? കുറച്ചുകൂടി വോളിയം കൂട്ടണോ? വോളിയം കൂട്ടണോ? വേണ്ട, പക്ഷെ കേൾക്കാം. കേൾക്കുന്നുണ്ട്. ഹെഡ്ഫോൺ വെച്ചാൽ നന്നായിരിക്കും.
ഓക്കെ, നിങ്ങൾ ആസ്വദിച്ചു എന്ന് വിചാരിക്കുക. ആ ശബ്ദം നിങ്ങൾ ആസ്വദിച്ച്, ആ ശബ്ദത്തിനെ കുറിച്ചിട്ട് ഞാൻ പിന്നീട് പറയാം. വളരെ മനോഹരമായ ശബ്ദമായിട്ട് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോഗ്രാഫി മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു, ഫോട്ടോഗ്രാഫി മാത്രമല്ല, നിരീക്ഷണ റിപ്പോർട്ട് മാത്രമല്ല, ശബ്ദം കൂടെ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ നേട്ടങ്ങളുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയാം. പിന്നെ നമ്മൾ ഇഷ്ടപ്പെടുത്തുന്ന ഒരു 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 പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു പ്രത്യേകതയാണ്. എല്ലാവർക്കും പിറ്റയെ ഭയങ്കര ഇഷ്ടമാണ്. പിറ്റയെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ 9 കളേഴ്സ് ഉണ്ട് അതിൻ്റെ മേലെ. എത്ര വ്യത്യസ്ത കളറുണ്ടോ അപ്പോഴത്രയും നമുക്ക് ഇഷ്ടമാണ്, കളറിനോടുള്ള ഇഷ്ടം. നേരത്തെ ഞാൻ പറഞ്ഞത് പാട്ടിനോടുള്ള ഇഷ്ടം, വർണ്ണങ്ങളോടുള്ള ഇഷ്ടം, പിന്നെയുള്ളത് ഇതാണ് നമ്മുടെ ഇൻ്റഗ്രേറ്റേഴ്സ്, വേൾഡ് ഇൻ്റഗ്രേറ്റേഴ്സ് എന്ന് പറയുന്ന പക്ഷി വിഭാഗങ്ങൾ, വേറൊന്നുമല്ല. ഞാൻ സൂചിപ്പിച്ചത് ഏത് കാലത്തും ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊണ്ടു നടന്നിട്ടുള്ള ഒരു ഹോബി പക്ഷി നിരീക്ഷണം തന്നെയാണ്. ചരിത്രാന്വേഷണവും പുരാവസ്തു ഗവേഷണവും ഒക്കെ തന്നെ അതിനൊക്കെ ഒരു പരിധിയുണ്ട്, വളരെ കുറച്ച് പേര് മാത്രമേ അതിലുണ്ടായിട്ടുള്ളൂ. ഇതിനൊക്കെ ഇഷ്ടപ്പെടാനുണ്ടായിട്ടുള്ള കാരണം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു, നേരത്തെ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദേശീയത എന്ന് പറയുന്ന ഒരു സാധനം, ഇതൊക്കെ ദേശീയതയെ നഷ്ടപ്പെടുത്തുന്ന സാധനം. ഇത് ദേശീയത എന്ന് പറയുന്ന സാധനമേ പാടില്ല എന്ന് നമ്മൾ പറയുന്നത്. എന്റെ ടാഗോറും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരും പറഞ്ഞു, ഭരണാക്ഷ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ വീട്ടിലുള്ള എന്താ പറയണ്ട അമ്പിളിയമ്മാവനെ പോലെയാണ് നിങ്ങൾ ദേശീയതയെ കുറിച്ച് പറയുന്നത്. ഇത് എന്റെ അമ്പിളിയമ്മാവനാണെന്ന് വള്ളത്തോള് പറഞ്ഞിട്ടുണ്ടാകും. കേരളം എന്നോ കേട്ടാണോ തിളയ്ക്കണം ജോറ നമ്മൾ ഇത് പറയുന്നത്. പക്ഷേ അന്നേരം ചോദിച്ചിട്ടുണ്ട് തൃശ്ശൂർ എന്ന് കേട്ടാരോ എന്ന് പറഞ്ഞൊരു തമാശ ഉണ്ടായിരുന്നു. അത് കേസരി പറഞ്ഞിട്ടുള്ള കുറേ തമാശകൾ. അപ്പൊ പറയുന്നത് ഈ ദേശത്തിനും അപ്പുറമുള്ള ഒരു വലിയൊരു വസുദൈവ കുടുംബത്തിലുള്ള അംഗങ്ങളാണ് ഇവര്. ഉത്തര ധ്രുവത്തിൽ നിന്ന് അല്ലെങ്കിൽ സൈബീരിയയിൽ നിന്ന് തെക്ക് അന്റാർട്ടിക്ക വരെ പറക്കാനുള്ള, ആരോടും ചോദിക്കാതെ പറക്കാനുള്ള കഴിവുള്ള ഒരു വിഭാഗം. അതേപോലെ തന്നെ മംഗോളിയയിൽ നിന്ന് ഗുജറാത്തിലേക്കും അതേപോലെ തന്നെ രാജസ്ഥാനിലേക്കും ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലേക്കും പറന്നു വരാനുള്ള എന്താ പറയണ്ട എനർജിയില്ല, അല്ലെങ്കിൽ എന്താ പറയുക, ആരും തടയിടാതെ ആകാശം മുഴുവൻ വിതയ്ക്കാത്തതും കൊയ്യാത്തതുമായിട്ടുള്ള ആരും, പറവകൾ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല, അവരൊക്കെ തന്നെ പറന്നു വരുമ്പോൾ കാണുന്ന ഒരു വലിയൊരു സന്തോഷം. പണ്ട് ഒരു 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 സന്യാസി, ഒരു ബുദ്ധസന്യാസി പറഞ്ഞൊരു കഥ ഞാൻ വായിച്ചത് ഇങ്ങനെ ഓർമ്മിക്കാണ്. നിങ്ങൾ കാണേണ്ട ചിത്രം എന്ന് പറഞ്ഞാല് സാധാരണ എഗ്രറ്റ് എന്ന് പറയുന്ന വെള്ളരി പക്ഷികളെ പറക്കുന്നത് കാണുന്നുണ്ടെങ്കിൽ മഴമേഘങ്ങൾ പശ്ചാത്തലമാക്കി നിങ്ങൾ വെള്ളരി പക്ഷിയെ ഇന്ന് കണ്ടു നോക്കുന്നു. നീലമേഘങ്ങളിൽ കാണുന്നതിനേക്കാളും ഭംഗി മഴമേഘങ്ങൾ പശ്ചാത്തലമായിട്ടുള്ള വെള്ളരി പക്ഷികളുടെ പറക്കൽ ഒന്ന് നിങ്ങൾ ഇന്ന് കണ്ടു നോക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവരൊക്കെ തന്നെ ബുദ്ധിസത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് പൂമ്പാറ്റകളെ കുറിച്ചിട്ടാണ്. അതിന്റെ ഭംഗിയും എന്താ പറയണ്ടത് അതിന്റെ പറക്കലുമാണ് ബുദ്ധിസത്തിൽ പറഞ്ഞിട്ടുണ്ട്. എനിവേ, പക്ഷികളെ കുറിച്ചിട്ട് നമ്മളിപ്പോ ഒരു ഒരു പ്രദേശത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ആ അവിടുത്തെ പക്ഷികളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നു. ആ ലിസ്റ്റ് ഉദാഹരണത്തിന് അത് നിർബന്ധമാണ്, ഒരു ഒരു ബയോഡൈവേഴ്സിറ്റി സ്റ്റഡിക്ക് ഒരു പ്രത്യേക ഏരിയയിൽ പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാം പഠിക്കണം നമ്മൾ. മണ്ണിലുള്ള മൈക്രോബ്സ് തൊട്ടിട്ട് ശരിക്കും മേലെ പറക്കുന്ന പരുന്തിന് വരെ നമ്മൾ അറിഞ്ഞിരിക്കണം എല്ലാ തരത്തിലും, പൂമ്പാറ്റയും തുമ്പിയും ഒക്കെ തന്നെ. അത് മഴക്കാടായാലും അല്ലെങ്കിൽ നിത്യഹരിതവനമായാലും ഒക്കെ തന്നെ പഠിക്കണം. നിത്യഹരിതവനത്തിലുള്ള പക്ഷി നിരീക്ഷണം ഭയങ്കര ചാലഞ്ചിങ് ആണ്. പലരും കഴിഞ്ഞ ക്ലാസ് എടുത്തതിന് ശേഷം പലരും ഇങ്ങനെ റെക്കോർഡിങ് നടത്തിയിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പലരും ഫോണിൽ തന്നെ റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അയച്ചു തന്നിട്ടിപ്പോ അവരോട് ഇങ്ങനെ, അവർ പക്ഷിയെ കണ്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളത് ആ ശബ്ദം കേട്ടത് നിങ്ങൾ പഠിക്കൂ, ആ ശബ്ദം എവിടെ നിന്നാണ് കേൾക്കുന്നത്, അതിന്റെ പിന്നാലെ പോകും. ഓ, ഇതായിരുന്നു ഇത്ര നേരം. അതിന് സ്ഥിരമായിട്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്കതിനെന്താ പറയണ്ടത്, ഇതൊരു ഒരു ഒരു മനുഷ്യന്റെ മനസ്സിലുള്ള ഒരു ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ചില കുട്ടികളോട് അല്ലെ, ചില പാട്ടുകാരോടൊക്കെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു മ്യൂസിക്കിന്റെ ഒരു ബിറ്റ്, ഒരു കട്ട് പീസ് നിങ്ങൾ ഇട്ട് കൊടുത്താൽ അത് ഇന്ന പാട്ടാണെന്ന് ചിലർക്ക് പറയാൻ കഴിയും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും വളരെ പെട്ടെന്ന്. ചില എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട്, അത് ശരിക്കും നമ്മൾ നേരിട്ട് കണ്ടിട്ട് എക്സാമ്പിൾസ് പറയേണ്ടതാണ്. പക്ഷെ എക്സാമ്പിൾ ഇപ്പൊ വെബിനാർ പറഞ്ഞാൽ ശരിയാവില്ല. ചില സിനിമാ പാട്ടിന്റെ ഒരു ഹമ്മിങ് മാത്രം മതി, ആന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പാടി കഴിഞ്ഞാൽ അത് ഇന്ന പാട്ടാണെന്നുള്ളത് പറയും. അതേപോലെ തന്നെയാണ് പക്ഷികളുടെ ശബ്ദം. ഉദാഹരണത്തിന് ഈ ഒരു ശബ്ദം കേട്ട് നോക്കിയാൽ, പേര് ചോലക്കൊടുവൻ. ചോലയിൽ നിന്ന്
ഇണപ്പക്ഷിയെ ആകർഷിച്ച് വിളിച്ച്. അപ്പൊ പെൺപക്ഷി പറയും, ഞാനിവിടെ അടുത്ത് തന്നെയുണ്ട്. ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ഇവരുടെ ഇടയിൽ നടക്കുന്നുണ്ട്, നല്ല വലിയ ഒരു കമ്മ്യൂണിക്കേഷൻ അതാ. അപ്പൊ ഈ ഒരു 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 പക്ഷി എത്ര എത്ര വോക്കൽസ് ആണ് വരുന്നത് നോക്കണം. ഇങ്ങനെ ഓരോ പക്ഷികൾക്കും ഒരുപാട് വോക്കൽസ് ഉണ്ട്. ഇതൊരു വലിയൊരു വാസ്റ്റ് പഠനമായിരിക്കണം. ഇപ്പൊ സോണോഗ്രാം തന്നെ പഠനം, സോണോഗ്രാം എന്നതിന് പറയുക, നമ്മുടെ ശബ്ദത്തെ കുറിച്ചിട്ട് അനലൈസ് ചെയ്യുന്ന പഠനത്തിന് സോണോഗ്രാം സ്റ്റഡിയാണ് പറയുന്നത്. അതിൽ ഒരുപാട് വാസ്റ്റായി കിടക്കുന്നുണ്ട്, ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കിടക്കണം. അതുകൊണ്ടാണ് എല്ലാവർക്കും ഫോട്ടോഗ്രാഫി മാത്രം പോരാ, നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മുടെ നിയോഗത്തിൽ. ഞാൻ എപ്പോഴും പറയുന്നത് ടാഗോറിനും കിട്ടിയിട്ടുണ്ട് കുറച്ച്, 50, 60, 70 വർഷം. ഗാന്ധിജിക്കും കിട്ടിയിട്ടുണ്ട് ഒരു 50 വർഷം. നമുക്കും കിട്ടിയിട്ടുണ്ട് കുറച്ച് വർഷം. പക്ഷേ അത് നമുക്ക് താല്പര്യമുള്ള സാധനങ്ങളെ, രാഷ്ട്രീയമല്ലെങ്കിലും നമുക്ക് താല്പര്യമുള്ള ഇത്തരം ബയോഡൈവേഴ്സിറ്റി. കാരണം ഇതൊരു നാശത്തിന്റെ പക്കത്ത് നിൽക്കുന്ന സംഭവമാണ്. നാശത്തിന്റെ പക്കത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്, നമുക്ക് നമ്മുടെ നിയോഗം എന്ന് പറയുന്ന ഈ സമയം, ആ സമയം നമ്മൾ എന്ത് ചെയ്യണം, ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി വരും തലമുറയ്ക്ക് നമ്മുടെ പോർട്ടലിൽ നിറയ്ക്കണം. യെസ്, വളരെ ദൂരെയുള്ള ഒരു പാമ്പിനെ നോക്കിയിട്ടാണ് ഒരുപക്ഷെ തപ്പി തേടി നടക്കുന്ന സമയത്താണ്, സോറിംഗ് ടൈമിലാണ്, സോറിംഗ് ടൈമിലാണ്. അത് വലിയൊരു ഘടകമുണ്ട്. ചില പക്ഷികളൊക്കെ ഇരുന്നാലും സംസാരിക്കില്ല, പക്ഷെ പറക്കുമ്പോഴും മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ പാടിക്കൊണ്ടിരിക്കുക. ചിലർ വളരെ ഇരുന്ന് വന്നിട്ട് പേർച്ച് ചെയ്തിട്ട് അവിടെ നിന്ന് തന്നെ പാടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഓരോ പ്രത്യേകത ഉണ്ട്. പിന്നെ ഓരോ വേവിനും, പറക്കുന്ന ഓരോ വേവിനും അനുസരിച്ച് ശബ്ദമുണ്ടാക്കുന്ന വുഡ്പെക്കേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഈ വുഡ്പെക്കേഴ്സ് പ്രാണികളെ തേടുന്നതിലുള്ള ശബ്ദം, ഡ്രമ്മിങ് സൗണ്ട്, അതും അനലൈസ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പക്ഷിയുടെ, ഉദാഹരണത്തിന് ഗ്രേറ്റ് ബ്ലാക്ക് വുഡ്പെക്കർ എന്ന് പറയുന്ന പക്ഷിയുടെ ഡ്രമ്മിങ്, അതായത് അതിലുള്ള പ്രാണികളെ പുറത്തേക്ക് എടുക്കാൻ അത് കൊത്തുന്നതിന്റെ ഡ്രമ്മിങ്ങിന് അതിനൊരു പാറ്റേൺ തന്നെയാണ്. വ്യത്യസ്ത പാറ്റേൺ ഇല്ല. നേരെ മറിച്ച് ഗ്രേറ്റർ ഫ്ലെയിം ബാക്ക് എന്ന് പറയുന്ന പക്ഷി, അതും അതേപോലെ തന്നെ വേറൊരു തരത്തിലാണ് അതിന്റെ ഒരു പാറ്റേൺ. അത് ഈവൻ ചെറിയ വുഡ്പെക്കറായിട്ടുള്ള എന്താ പറയണ്ടത്, സ്പെക്കിൾഡ് പിക്കുലറ്റ് പോലുള്ള മുട്ടയുടെ വലുപ്പമുള്ള ആ പക്ഷിക്കും എന്താ പറയണ്ടത്, പെക്കിങ്ങിലുള്ള ശബ്ദത്തിലുള്ള വ്യത്യാസമുണ്ട്. ഇതൊക്കെ തന്നെ നമുക്കൊക്കെ തന്നെ തിരിച്ചറിയാനും അതിൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇത് നമ്മുടെ എൻഡമിക് ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള 24 പക്ഷികളുള്ള മലബാർ ഗ്രേ, കോഴിവേഴാമ്പൽ എന്ന് പറയുന്ന പക്ഷി, ഇതൊക്കെ നമുക്കൊരു ഒരു ത്രില്ലാണ്. നമുക്ക് ഒരു വനത്തിലേക്ക് പോകുമ്പോൾ ഈ പക്ഷി നമ്മളെ സ്വീകരിക്കുകയാണ്. പിന്നെ നമുക്കൊന്നും വേണ്ട, നമ്മുടെ കാടിൻ്റെ ആംബിയൻസ്, കാടിൻ്റെ വൈബിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. യെസ്, ഓക്കെ. ഇനി നമ്മുടെ നാടുകളിൽ, നാട്ടിൽ തന്നെ ഒരുപാട് പക്ഷികൾ, നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് തന്നെ എത്ര പക്ഷികളുണ്ട്, ഒരുപാട് പക്ഷികളുണ്ട്. അതില് ആദ്യകാലങ്ങളിലൊക്കെ ടൈം പീസ് നാട്ടിൽ നിന്ന് പോയില്ലോ, നമ്മുടെ നാട്ടിൽ നിന്ന് ടൈം പീസ് പോയല്ലോ. ഇപ്പൊ എല്ലാം മലബാർ, സോറി, ഈ മൊബൈലിലുള്ള അലാമാണ് ആയിരുന്നല്ലോ. ഈ പക്ഷിയായിരുന്നു നേരത്തെ നമുക്ക് 4:30 കൃത്യം 4:30 ശബ്ദം ഉണ്ടാക്കുന്ന പക്ഷിയാണ് ഈ പക്ഷി. ഒന്ന് ശബ്ദം ഒന്ന് കേട്ട് നോക്കുക. ഇതിന് കുറേ ശബ്ദങ്ങളുണ്ട്. ഇതിന് മെയ്റ്റിംഗ്, അതായത് ഇതിന്റെ കേർഷിപ്പിന്റെ ശബ്ദം വേറെ തന്നെയാണ്. ഞാൻ ഈ വേർഡിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് കേൾക്കാവുന്നതാണ്. അത് ഞാൻ ആ കോള് വെക്കുന്ന സമയത്ത് പറയാം. കോളിൻ്റെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് ഞാൻ ആദ്യം കുറച്ചൊന്ന് പരിചയപ്പെടുത്തുന്നു മാത്രം. നമുക്കൊന്ന് ഒന്ന് വെറുതെ ഒന്ന് കേട്ട് നോക്കാം. ചില നൊസ്റ്റാൾജിയൊക്കെ വരും ചില പക്ഷികളുടെ ശബ്ദം കേൾക്കുമ്പോൾ, ഒരു ഗൃഹാതുരത്വം. ഓക്കെ, ഇതും ഒരു ഗൃഹാതുരത്വത്തിന്റെ പക്ഷിയാണ്. ഇതുകൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം.
ഇന്ന് ഈ പക്ഷിയുടെ ഒരു ശബ്ദം ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിൽ എൻ്റെ റെക്കോർഡറും അതേപോലെ തന്നെ പാരബോളിക് മൈക്ക് റെഡി ആയിരിക്കും, സ്റ്റാൻഡ് ബൈ ആയിരിക്കും, തൊട്ടടുത്ത് തന്നെ ആയിരിക്കും. ഇന്ന് രാവിലെ ഇന്ന് അപ്ലോഡ് ചെയ്താണ്, എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ഇതിൻ്റെ ഒരു ബാക്കിംഗ് കോള്, ഇപ്പൊ ബ്രീഡിംഗ് കഴിഞ്ഞിട്ട് ഒരു എന്താ പറയുക ജുവനൈൽ സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ള സമയത്ത് ജംഗിൾ ബാബ്ലർ അതിനെ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബാക്കിംഗ് കോൾ ഇന്ന് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ് അത്, ഈ പക്ഷിയുടെ ശബ്ദം ഈ ഒരു കുയിലിന്റെ ശബ്ദമാണെന്ന് പോലും തോന്നില്ല നമുക്ക്. ഇത് മറ്റൊരു ഒരു നൊസ്റ്റാൾജിയ, ഒ എൻ വി കുറിപ്പ് പറഞ്ഞിട്ടുള്ള കുയിലിന്റെ എതിർപാട്ട് പാടുവാൻ മോഹം. ആ പഴയ കിണറ്റിൽ പോയിട്ട് പാള കൊണ്ട് വെള്ളം കോരി കുടിക്കാൻ മോഹം, നെല്ലിക്ക തിന്നാൻ മോഹം. പക്ഷികളുടെ ശബ്ദങ്ങൾ വെച്ചിട്ട് തന്നെ ഓർക്കസ്ട്ര ചെയ്തിട്ടുണ്ട്. ഒരു കന്നഡ സിനിമയിൽ തന്നെ പക്ഷികളുടെ ശബ്ദം വെച്ചിട്ടൊരു ഒരു ഒരു പാട്ടുണ്ട്, താളത്തിന് ഒത്ത് അത് ചെയ്യുന്നത്. ഇത് കേരളത്തിൽ വളരെ അപൂർവമായി എത്തുന്ന ഒരു പക്ഷിയാണ്, ഒരു ദേശാടകൻ. ഇതിൻ്റെ ശബ്ദം ഞാൻ അത് അത്ര വലിയ ക്വാളിറ്റിയുള്ള ശബ്ദമല്ല, ഇത് ഞാൻ വരച്ചിട്ടുള്ള ഒരു ചിത്രമാണ്, എക്സിബിഷന് വേണ്ടി വരച്ചിട്ടുള്ള ഒരു ചിത്രമാണ്. ഓക്കെ, ഇതും വളരെ മനോഹരമായി പാടുന്ന മറ്റൊരു പക്ഷി, പഫ് ത്രോട്ടഡ് ബാബ്ലർ, ഗ്രൗണ്ടിൽ മാത്രം, ഗ്രൗണ്ട് ഡ്വെല്ലിംഗ് ബേർഡ്. കുറച്ച് സമയം കാട്ടിൽ നമ്മൾ ഇതിന് വേണ്ടി ചെലവഴിക്കണം. ഓരോ പക്ഷിയുടെ ശബ്ദത്തിനും നമുക്ക് വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിച്ച് അതിൻ്റെ സൗന്ദര്യത്തെ എന്താ പറയണ്ട പക്ഷി നിരീക്ഷകർക്കും ചില ക്വസ്റ്റ്യൻ ആണ് ലാസ്റ്റിലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഈ പക്ഷിക്ക്. ഈ അയോറ എന്ന് പറയുന്ന പക്ഷിക്ക് അങ്ങനെ തന്നെയാണ്. യെസ്, യാ, ഇതും അതേപോലെ തന്നെ വളരെ മനോഹരമായിട്ട് പാടുന്ന പക്ഷിയാണ്. സമയമില്ലാത്ത ഇതും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിൻ്റെ എല്ലാവരും ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതും നമ്മുടെ എൻഡമിക് ആയിട്ടുള്ള ഒരു പക്ഷി. ചൂളപ്രാവ്, ഓക്കെ, ഇവനെയാണ് ഏറ്റവും ഇപ്പൊ തന്നെ ഒരുപാട് കോൾസ് ഉണ്ട്, നമുക്ക് സമയം ഉണ്ടായില്ല. ഇതിന്റെ ഈ പക്ഷി എത്ര പക്ഷികളെ ഈ മിമിക്ക് ചെയ്യാന്നറിയാമോ? ഇവൻ മോട്ടിൽ ഗുഡൌളിനെ, വലിയ പരുന്തിന്റെ ശബ്ദം, പൂച്ചയുടെ ശബ്ദം, ടെലഫോൺ റിംഗ് ശബ്ദം, മറ്റു പക്ഷികളുടെ, ജംഗിൾ ബാബ്ലറിന്റെ ശബ്ദം, സ്റ്റോക്ക് ബിൽഡിംഗ് കിങ് ഫിഷറിന്റെ, ഇതിൻ്റെ ഒക്കെ ശബ്ദം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഇത് മുഴുവൻ ഞാൻ ചെയ്തിട്ടുള്ളത്. കാരണം എപ്പോഴും ഉണ്ടാകുന്ന ഒരു പക്ഷിയാണ്, അപ്പൊ അത് ഇതിനൊരു മൂഡാണ്. ചില സമയത്ത് ഒരു അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കുറെ നേരം പാടും, പല ശബ്ദങ്ങളും ഉണ്ടാക്കും. അപ്പൊ അത് എപ്പോഴും ഒരു പക്ഷി നിരീക്ഷകനെ സംബന്ധിച്ചിടത്തോളം വളരെ എന്താ പറയണ്ട് കൺഫ്യൂഷൻ. പല സമയത്തും ഈ ശബ്ദം കേട്ടിട്ട് നമ്മൾ ഇന്ന പക്ഷിയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴായിട്ടും കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ള പക്ഷികളിൽ ഒന്നാണിത്. ഇത് രാവിലെ 4 മണിക്കുള്ള കോളാണ്, ഒരച്ചയുള്ള. ഓക്കെ, ഇത് ഇനിയും കാണാനുണ്ട്. ഇതോടെ ഒന്ന് കേൾക്കും. ഇതും മനോഹരമായി പാടുന്ന, വയനാട്ടിലൊക്കെ വളരെ കോമൺ ആയി കാണുന്ന ഒരു പക്ഷിയാണ്. വൈറ്റ്രം ക്ഷാമ എന്ന് പറയുന്ന പക്ഷി. എല്ലാവർക്കും ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, കാരണം നല്ല ഭംഗിയുള്ള പക്ഷിയാണ് അതിൻ്റെ വാല് കൊണ്ട് കളിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഇതിൻ്റെയും ഒരു ഒരു ശബ്ദം ഞാൻ ഇപ്പോഴും അടുത്ത ഒരു ഇതിലിട്ടിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ഓഗസ്റ്റ് 28 നിർത്താതെ പാടുകയാണ്. ഞാനത് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങളത് വേണമെങ്കിൽ ഒന്ന് കാണാം. പിന്നെ എല്ലാവർക്കും ഫോട്ടോഗ്രാഫിയിൽ ഏറ്റവും ഇഷ്ടം ഔൾസിന് ഫോട്ടോ എടുക്കുന്നതാണ്.
ഔട്ട്സിനെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഒരു ഫോട്ടോ ഒരു ദിവസം കിട്ടിയാൽ മതി, ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. ഔട്ട്സിനെ മാത്രം ഫോട്ടോ എടുക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇതിൻ്റെ രാത്രിത്തെ എല്ലാ ഔട്ട്സിനെയും നമ്മൾ രാത്രിയായി കഴിഞ്ഞാൽ കാത് തുറന്നു നിൽക്കും. ഇത് ഒരു ത്രില്ലാണ്. ഇതേപോലെ ഇതിൻ്റെയും ഇതിൻ്റെ പിന്നിലൊക്കെ കുറേ കഥകളുണ്ട്. അതെല്ലാം നമ്മളിപ്പോൾ പറയുന്നില്ല. ഞാൻ അതായത് സോണോഗ്രാമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ ഇതൊന്നുമല്ല. ഇതിൻ്റെ പിന്നിലുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ തന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. ഒരുപാട് വായിച്ചിട്ടുണ്ടാകും ഇതിനെ കുറിച്ചിട്ട്, മോട്ടൽ കൂടാവളിനെ കുറിച്ചിട്ട്. നല്ല ഭംഗിയുള്ള, അതായത് ആ മോട്ടൽസ് കാണാൻ വളരെ ഭംഗിയാണ്. ഇതും നല്ല രസമാണ്, ആണും പെണ്ണും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സന്ധ്യയ്ക്കായി സെപ്പറേറ്റ് ഒരു പക്ഷേ ഒരേ സ്ഥലത്തായിരിക്കാം ഇവർ റൂസ്റ്റ് ചെയ്യുക. പക്ഷേ സന്ധ്യാസമയത്ത് ഇവരുടെ ആഹാരം തേടി നടക്കുന്ന സമയത്ത് ചിലപ്പോൾ ചിലതായിട്ടൊന്ന് സെപ്പറേറ്റ് ആയി പോകും. അപ്പം തുടങ്ങും ആൺപക്ഷിയും പിന്നെ ജസ്റ്റ് കുറെ കഴിഞ്ഞിട്ട് അപ്പുറത്തുനിന്ന് പെൺപക്ഷി, പിന്നെ കുറച്ചുകൂടെ അറിയില്ല നീ അവിടെ ഉണ്ടത്, പിന്നെ രണ്ടാമത്തല മറ്റേ പക്ഷി വരും, പിന്നെ വേറെ അങ്ങനെ ഒരു ശബ്ദമുണ്ട് രണ്ടാമത്തെ. അപ്പോ ആ സമയത്ത് പിന്നെ ഇവര് ഇതിങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുണ്ട്. ഇത് ഞാൻ സെനോകണ്ടയിൽ ഇട്ടിട്ടുണ്ട്. സെനോകണ്ടയിൽ ഒരു 3 മിനിറ്റ് നേരത്തുള്ള ഒരു ലോങ് കോൾ ഞാൻ സെനോകണ്ടയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, യെസ്, ഇത് പക്ഷികളുടെ ശബ്ദം. ഇനി എന്താണ് പക്ഷികളുടെ ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് പക്ഷികൾ പക്ഷികൾ മാത്രമല്ല നമുക്ക് ബയോ അക്വയിസ്റ്റിക് എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ ലക്ഷ്യം എന്നുള്ളതാണ്. നമ്മൾ ദൈനംദിനം ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ഒരു പക്ഷേ പട്ടണം, ഞാനൊക്കെ പക്കാ ഒരു ഗ്രാമത്തിലാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ യാതൊരു ശബ്ദവും, പക്ഷികളുടെ ശബ്ദവും അല്ലെങ്കിൽ കാക്കയുടെ ശബ്ദം മാത്രമേ ഉണ്ടാവുള്ളൂ. മെയിനായിട്ട് പക്ഷികളിൽ പ്രധാനമായിട്ടുള്ളത്. ബാക്കി നിങ്ങൾ പട്ടണങ്ങളിലും ഒക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ശരിക്കും അറന്നു നോക്കിയല്ല അവരുടെ. ഞാൻ ഈ അടുത്ത കാലത്ത് പിന്നെ മെഡിക്കൽ കോളേജിൻ്റെ ക്യാമ്പസ് ഹൈസ്കൂളിൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹൈസ്കൂളിൽ അവരുടെ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ടോക്കിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ശരിക്കും കേട്ടിട്ടുണ്ട് ഞാൻ ഈ ഈ കുട്ടികളുടെ ശബ്ദവും, കുട്ടികൾക്ക് ശബ്ദം ഉണ്ടാവും, അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള വാഹനത്തിൻ്റെ ശബ്ദം എല്ലാം കൂടെ കുട്ടിയിൽ എനിക്ക് ശരിക്കും കാതിന് ഭയങ്കര പ്രശ്നം ഉണ്ടായിരിക്കും. അപ്പം ഞാൻ അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന്. അവർക്കറിയില്ല, അവർ കാരണം അത് ശീലിച്ചു പോയി. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഈ സൗണ്ട് പൊല്യൂഷൻ കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ ശരിക്കും പട്ടണത്തിലുള്ള ആൾക്കാരൊക്കെ എന്താ പറയുക, പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നല്ല രസമുണ്ടായിരിക്കും. വലിയൊരു പഠനം തന്നെ അതിന് വേണ്ടി നടത്തേണ്ടി വരും. നമുക്ക് ഈ ശബ്ദങ്ങൾ, നമ്മൾ കേൾക്കുന്ന ശബ്ദങ്ങൾ മൂന്നായിട്ട് തരംതിരിക്കാം. ഈ ശബ്ദങ്ങൾ, ഒരു ഒന്നാമത്തെ ശബ്ദം ഈ പറയുന്ന ജിയോഫോണി. ഇടി, മഴ, ജലപാതം, ഇതൊക്കെ തന്നെ പ്രകൃതിയുടെ നേരിട്ടുള്ള ശബ്ദങ്ങളാണ്. വളരെ നേരിട്ടുള്ള ശബ്ദങ്ങൾ ഇത് മാത്രമല്ല, കാറ്റ്, ഇടിമിന്നൽ, ഇതൊക്കെ തന്നെ ഒരു കാലത്ത് മതങ്ങളൊക്കെ വരുന്നതിന് മുമ്പ്, അതായത് 20,000 വർഷങ്ങൾക്ക് മുമ്പുള്ള ആദ്യത്തെ ആദിമ മനുഷ്യന്മാരിൽ, ഇപ്പോൾ സ്പെയിനിലെ അൾട്ടിമാറ കേവിലൊക്കെ ആയിരുന്നു ആദ്യം ചിത്രം വരച്ചതെന്ന് പറഞ്ഞതുപോലെ തന്നെ ഇതൊക്കെ ആരാധിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ ശബ്ദങ്ങളെയും അതേപോലെ തന്നെ ഇതിനെ എന്താ പറയണ്ട് പ്രകൃതിയിലെ ദൈവങ്ങളാക്കിയ എന്താ പറയണ്ട് ആരാധിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് പിന്നെ എന്താ പറയണ്ട് ഒരു സർവൈവലിന് വേണ്ടിയിട്ടാണല്ലോ പിന്നെ മനുഷ്യജന്മത്തിൻ്റെ ഒരു എല്ലാവർക്കും ഒരുപോലെ ജീവിക്കണം, മെലിഞ്ഞവനും തടിച്ചവനും അതേപോലെ തന്നെ എല്ലാം ജീവിക്കണം എന്ന് വിചാരിച്ചതിന് ശേഷം ഈ ബാർബേറിയൻ സംസ്കാരത്തിന് ശേഷമാണല്ലോ നമുക്കൊരു
ഒരു മതസംസ്കാരം, ഒരു മനുഷ്യൻ ഒന്നിച്ച് കൂടിച്ചേരണം, മനുഷ്യൻ എല്ലാവർക്കും ജീവിക്കണം എന്നുള്ളതിന് ശേഷമാണല്ലോ ഈ മതങ്ങളൊക്കെ ഒരു 6000 7000 വർഷത്തിന് ശേഷം. ഇപ്പൊ ഞാൻ പറഞ്ഞ 20000 വർഷങ്ങൾക്കും ഇതൊന്നും ഉണ്ടായിരുന്നില്ല, ഇത് മാത്രമേ ഉണ്ടായിരുന്നു. ഈ ജിയോഫോണിയിൽ എല്ലായിട്ടുള്ള പേടിപ്പെടുത്തുന്ന ശബ്ദം മാത്രമേ അവർക്ക് ആരാധിക്കാനുണ്ടായിരുന്നുള്ളതാണ്. ഇനി നമുക്ക് അടുത്തൊരു സെക്ഷൻ നോക്കാം, ബയോഫോണി. ഏതൊക്കെയാണ് ബയോഫോണി എന്ന് നോക്കാം. ജിയോഫോണിയിൽ തന്നെ one trumpet, the growling of tiger, edo kaatina parathunu varuna oru kaattu kooliyude shabdam, idaanu biophony ennu parayunnu. Ee biophonyide maattam, biophonyil vallada maattam vannukondirikkukayanu. Adine kurichu njan last parayam. എന്ത് ഞാനൊക്കെ ഇതൊക്കെ നെറ്റിലൂടെ ഇങ്ങനെ ഒരുപാട് തേടിയതിൻ്റെ ഭാഗമായിട്ടാണ് ഒരാളുടെ ടോക്ക് കേട്ടതിന് ശേഷം, ഒരു സായിപ്പിൻ്റെ, അയാൾ 40 വർഷമായിട്ട് ഒരേ സ്ഥലത്ത് അക്വസ്റ്റിക് റെക്കോർഡിങ്, ഇത് പ്രകൃതിയുടെ ശബ്ദം പിടിച്ചെടുത്തിട്ട് അതിൻ്റെ മാറ്റം, ജൈവ വൈവിധ്യത്തിന് വന്ന മാറ്റം, അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ക്ലൈമറ്റ് ചേഞ്ചിന് വന്ന ശേഷം 40 വർഷത്തിന് ശേഷമുള്ളതായിട്ടുള്ള മാറ്റം അദ്ദേഹം പറയുന്നത് ഈ ഒരു ഡാറ്റ വെച്ചിട്ടാണ്. നമ്മളൊരു ഒരു കൺക്ലൂഷൻ, ഒരു അനലൈസിങ് നടത്തുന്നത് എന്ത് വെച്ചിട്ടാണ്? സത്യസന്ധമായ ദത്തങ്ങൾ വെച്ചിട്ടാണ്. ദത്തം മീൻസ് ഡാറ്റ. ആ സത്യസന്ധമായ ഡാറ്റ നമുക്ക് ഇപ്പൊ തുടങ്ങാം. IPCC അവിടുന്ന് അവർ ചായ കുടിച്ചോട്ടെ, 10 or 200 രാജ്യത്ത് നിന്ന് അത്യാവശ്യം ബൈജിയെല്ലാം വാങ്ങിയിട്ട് ഒരാടുന്ന് ചായ കുടിച്ചോട്ടെ, എന്നിട്ട് കുറച്ച് ഉച്ചകോടിയൊക്കെ കൂടിക്കോട്ടെ. പക്ഷേ അതിനപ്പുറം നമുക്ക് ഇതുപോലുള്ള പ്രകൃതി സ്നേഹികളായിട്ട് ഇപ്പോൾ ഒരുപാട് പേര് വന്നിട്ടുള്ളവർ, അവരൊക്കെ ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങൾ ഓരോ പ്രദേശത്തു നിന്നും ശേഖരിച്ചു വെക്കുക എന്നുള്ളതാണ്. ഫ്യൂച്ചറിൽ ഇനിയും ഇനിയൊരു നെക്സ്റ്റ്, ഇപ്പൊ ഞാൻ ജനിച്ചിട്ടുള്ള 1960 അല്ല 1962 ഞാൻ ജനിച്ചിട്ടുള്ളത്, ഇസക്കായിന്റെ കുറച്ചുകാട് കുറച്ചുകൂടി മുമ്പ് ഇട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത് ആ സമയത്തുണ്ടായിട്ടുള്ള ചൂടിനേക്കാളും 1 ഡിഗ്രി ഇപ്പോൾ ചൂട് കൂടിക്കഴിഞ്ഞിരിക്കുന്നു 2020 ആകുമ്പോഴേക്കും. ഇനി വർധനവ് എന്ന് പറയുന്നത് കുറച്ച് എന്താ പറയണ്ടത്, ഒരു പ്രോഗ്രഷൻ, ജോഗ്രഫിക്കൽ പ്രോഗ്രഷൻ മാതിരി തന്നെ ഒരു വലിയൊരു പെട്ടെന്നുള്ളൊരു കൂടുതലായിരിക്കും ഉണ്ടാകാം. 2040 ഇതിലൊക്കെ 2040 ജീവിക്കേണ്ട ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ അകത്തുണ്ടാകും. നമ്മൾ ഞങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഈ 2040 എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുക എന്നുള്ളത് ഒരു പക്ഷേ നിങ്ങൾ ഇന്ന് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു സെർവറിലേക്ക് ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു നിർബന്ധിതമായിട്ട് പറയുന്നത്. ഇനി ഓക്കെ ഓക്കെ, വേറൊരു ശബ്ദം കൂടി ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ശബ്ദം, ആന്ത്രോഫോൺ. ഓക്കെ, അധികം കേൾക്കണ്ട, ഇതിന് എത്ര താല്പര്യം ഉണ്ടാകില്ല, നിങ്ങൾക്ക് ആർക്കും കേൾക്കില്ല. ആന്ത്രോഫോണി, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഗതിയാണ്. വവാലിനെ നോക്കാം, ഏറ്റവും ടോപ്പിൽ 20000 18000 മുതൽ 20000 ഹെഡ്സിന് മേലായിട്ടുള്ള എല്ലാം കേൾക്കാൻ പറ്റുന്ന ചില ഡോൾഫിനുകൾക്ക്. പിന്നെ താഴോട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാവുന്നതാണ്, ഇത് നെറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ചിത്രമാണ്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് നോക്കാം എന്താ പറയുന്നത്, വവാലും മനുഷ്യനും ആനയും ഒക്കെ അൾട്രാസൗണ്ടിനെ കുറിച്ചിട്ട് നോക്കാം. അതൊക്കെ ഒരുപാട് എന്താ പറയുക, കുറേ കാര്യങ്ങൾ അതിനെ കുറിച്ചിട്ട് പറയാനുണ്ട്. നമുക്ക് ഹ്യൂമൻ ഹിയറിങ് എന്ന് പറയുന്നത് ഒരു പരിധിയിൽ കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് പ്രായം കൂടുന്തോറും ഒരു 10000 ഒരു 8000 9000 ഒരു 60 വയസ്സുവരെ ഒരു 9000 ഹെഡ്സിന് മേലെയുള്ള നമ്മൾ കേൾക്കാൻ പറ്റില്ല. നേരെ മറിച്ച് ഒരു കുട്ടിക്ക്, ഒരു 10 വയസ്സുള്ള ഒരു കുട്ടിക്ക് ചിലപ്പോൾ ഒരു 14000 15000 14000 ഹെഡ്സ് വരെ കേൾക്കാൻ പറ്റും. വളരെ മൈന്യൂട്ടായിട്ടുള്ള ഹൈ ഫ്രീക്വൻസി ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയും. മനുഷ്യൻ്റെ കേൾവിക്കുറവ് ഈ ഫ്രീക്വൻസി ഇങ്ങനെ എന്താ പറയുക, പ്രായത്തിനനുസരിച്ച് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഇതിനൊക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ചെറിയ ചിത്രമാണ് ഞാനിവിടെ കാണിക്കുക. ഇതൊരു സെനൈസറിൻ്റെ ഒരു മൈക്ക്, ലെഫ്റ്റ് പിന്നെ ഒരു ചെറിയൊരു ഇയർഫോൺ, പിന്നെ ബൈനോക്കുലർ, പിന്നെ ഇത് താഴെയുള്ള ഈ ഡെക്കാറ്റിൻ്റെ മേലെയുള്ളത് അത് മൊബൈലിന് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ജാതി മൈക്കാണ്. പിന്നെ ഇത് പ്രധാനപ്പെട്ടത് ഒരു പാരബോളിക് റിഫ്ലക്ടർ,
ഹാൻഡ്ഹെൽഡ് റെക്കോർഡിംഗ് യൂണിറ്റ്സ് ആണ് മൈക്രോഫോൺ, ഡിജിറ്റൽ റെക്കോർഡർ, ഹെഡ്ഫോൺസ് ആൻഡ് പാരബോളിക് റിഫ്ലക്ടർ. ഇത് നാലും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. വളരെ എന്താ പറയണ്ടത്, ഒരു സൗണ്ട് അനലൈസിങ് നടത്തുന്ന ആൾക്കാർക്ക് വേണ്ട ഒരു ഒരു മിനിമം എക്യുപ്മെൻ്റ് ആണ് ഇത് പറയുന്നത്. ഇപ്പോൾ കുറച്ചു കാലമായിട്ട് പ്രായമുള്ള ആൾക്കാരൊക്കെ ഇതിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ഒരു പ്രായമുള്ള ഒരു വയോധികനാണ് നമശിവായൻ. നമശിവായൻ ഇപ്പോൾ പാലക്കാട് ജില്ലയിലുള്ള ഒരുപാട് മലമ്പുഴയുടെ താഴ്വാരങ്ങളിലും അതേപോലെ നെല്ലിയാമ്പതിയുടെ താഴ്വാരങ്ങളിലും വാളയാറിൻ്റെ താഴ്വാരങ്ങളിലും ഒക്കെ തന്നെയുള്ള ഒരുപാട് ശബ്ദങ്ങൾ ഇദ്ദേഹം റെക്കോർഡ് ചെയ്തിട്ട് കോണൽ യൂണിവേഴ്സിറ്റിയുടെ എന്താ പറയണ്ട അവരുടെ സെർവറിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനിത് മെനി ബേർഡേഴ്സ് ആർ ഓൾ ഓവർ വേൾഡ് സം പോയിന്റ് ടൈം എക്സ്റ്റെൻഡ് ദെയർ ആക്ടിവിറ്റി. ഈ ബേർഡ് ഒബ്സർവേഷൻ പോലെ തന്നെ ഈ പക്ഷികളുടെ അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങളുടെ ശബ്ദം റെക്കോർഡ് ചെയ്യുന്നതിൽ ആരും താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന് പറയുന്നത്, 100 ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിൽ ലാസ്റ്റ് നിങ്ങൾക്ക് ആൻഡ് വെൻ ലുക്കിംഗ് ഓൺ എ വേൾഡ് വൈഡ് സ്കെയിൽ ഇറ്റ്സ് ക്ലിയർ ദാറ്റ് ഇന്ത്യ ഈസ് റിയലി ലാഗിങ് ബിഹൈൻഡ് ഡിസ്പൈറ്റ് ദ എഫേർട്സ് ഓഫ് സം എക്യുക് ലുക്ക് ഇബേർഡ് ഷോസ് പറയുന്നത്. ഇബേർഡ് പറയുന്നത് 100 ചിത്രങ്ങൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 ശബ്ദങ്ങൾ മാത്രമേ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. അത് പോരാ മീഡിയാസിൽ പക്ഷികളെന്ന് മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഇന്ത്യ ബയോഡൈവേഴ്സിറ്റി പോർട്ടലിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഐ നാച്ചുറലിസ്റ്റ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഗതി മാത്രമാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊന്ന് ഉയരാൻ കഴിയണം. എന്തിനാണ് ഇത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഇത് നമ്മുടെ എന്താ പറയേണ്ട ഒരു സംഗീതം കേട്ട് കഴിഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു ആസ്വാദനത്തിൻ്റെ ഒരു പക്ഷിയുടെ ശബ്ദം ആസ്വദിക്കുക എന്നുള്ളതിൽ അപ്പുറം എന്താണ് ഇതിൻ്റെ കാര്യം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. പ്രധാനപ്പെട്ടത് ടാക്സോണമി തന്നെ. പശ്ചിമഘട്ടത്തിൽ തന്നെ ഈ ടാക്സോണമി, ബേർഡ് ടാക്സോണമി, രണ്ട് ലാഫിംഗ് ത്രഷിൻ്റെയും കുറേ പക്ഷികൾ, അതായത് അതിൽ ഏറ്റവും ടാക്സോണമിസ്റ്റ് ആയിട്ടുള്ള പമേല റസ്മുസൻ എന്ന് പറയുന്ന ലേഡി കുറേ പക്ഷികളുടെ വോയിസിലൂടെയാണ് ആദ്യം ഇതിൻ്റെ വ്യത്യസ്തത മനസ്സിലാക്കിയത്. അതായത് റേസസ് ആയിട്ടുള്ള ഒരു സ്പീഷീസിൻ്റെ റേസസ് ആയിട്ടുള്ള ചില പക്ഷികളുടെ, പട്ടിയുടെ ശബ്ദം കേൾക്കുന്നുണ്ടാവും അല്ലേ, ഹലോ സാർ, അല്ലല്ലോ, ഹലോ, ഇല്ല കുഴപ്പമില്ല കുഴപ്പമില്ല സാർ. ഈ രണ്ട് റേസസിനെ അവര് ഇൻഡിവിജ്വൽ സ്പീഷീസ് ആക്കി മാറ്റാൻ ആദ്യം ഉപയോഗിച്ചത് ടാക്സോണമി ആയിരുന്നു. ഓരോ എന്താ പറയണ്ട ദേശത്തിന്റെ അവിടുത്തെ വർണ്ണങ്ങൾ, ഈ സസ്പീഷീസ് എന്ന് പറയുമ്പോൾ അതിന്റെ ജാതി, ഉപജാതി, വർണ്ണങ്ങൾ, അതായത് റേസസ്, ഈ വർണ്ണങ്ങൾ പഠിച്ചിട്ടാണ് ഇത് ഇൻഡിവിജ്വൽ സ്പീഷീസ്. പിന്നീടാണ് എന്താ പറയണ്ടത് ഡി എൻ എ സ്റ്റഡി വരുന്നത്. ആദ്യത്തിൽ തന്നെ ഇതിന്റെ ശബ്ദ വ്യത്യാസത്തിൽ നിന്ന് ഇതിന് വ്യത്യാസമുണ്ടല്ലോ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ ടാക്സോണമിയിലേക്ക് എത്തുന്നത്. ഇപ്പോഴും ചെയ്യാനുള്ള ഒരു 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 വലിയ ഒരു ഒരു കുറേ കാര്യങ്ങൾ, അതിൽ പ്രധാനപ്പെട്ടത് നിങ്ങൾ ഗ്രേറ്റിയേഡ് നൈറ്റ് ജാറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ തട്ടേക്കാടൊക്കെ പോയിട്ട് ഫോട്ടോ എടുക്കാറുണ്ടാവും, ഏതൊക്കെ ഗൈഡിനെ പിടിച്ച് കുറച്ച് പൈസയൊക്കെ കൊടുത്തിട്ട് അവിടെ പോയി കഴിഞ്ഞ് ഫോട്ടോ എടുക്കാൻ പറ്റും. ശരിക്കും ഗ്രേറ്റിയേഡ് നൈറ്റ് ജാറിന്റെ ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് നോക്കിയാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. സതേൺ പാൽഗാർഡ് ഗ്യാപ്പിൽ മാത്രമേ ആ പക്ഷി വെസ്റ്റേൺ ഗാർഡ്സിൽ ഉള്ളൂ എന്നുള്ളതാണ്. ശരിക്കും വെസ്റ്റേൺ ഗാർഡ്സിലാണെങ്കിൽ എന്തുകൊണ്ട് നോർത്തേൺ വെസ്റ്റേൺ ഗാർഡ്സിൽ ഈ പക്ഷിയെ കാണുന്നില്ല? വെറുതെ നമുക്ക് ചോദിക്കാമല്ലോ, വൈ, വെൻ, വേർ, ഇതൊക്കെ നമുക്ക് ചോദിക്കാമല്ലോ. ഈ എന്തുകൊണ്ട് ഇതിനെ പക്ഷിയെ മേലോട്ട് കാണുന്നില്ല? അപ്പൊ അത് ശരിക്കും പഠിക്കേണ്ടതല്ലേ. എന്നാൽ ഈ പക്ഷി ഗ്രേറ്റ് നൈജാർ എന്ന് പറയുന്ന പക്ഷി നോർത്ത് ഈസ്റ്റ് ഭാഗത്തുണ്ട്. എന്ന് വെച്ചാൽ ആസാം, അതേപോലെ നാഗാലാൻഡ്, മിസോറാം, അരുണാചൽ പ്രദേശ്, അവിടെയൊക്കെ ഈ പക്ഷിയുണ്ട്. പക്ഷേ ഇത് ഇപ്പോ ഒരു ഒരു സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ ആരും അതിനെ കുറിച്ചിട്ട് ഇറങ്ങിയിട്ടില്ല. കാരണം വെറുതെ നമുക്ക് ഇതൊക്കെ കാണുമ്പോഴാണ് തോന്നുന്നത്, ഇതൊക്കെ കുട്ടികൾക്കൊക്കെ പോയി വെറുതെ MSc സുവോളജി ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇട്ടിട്ട് വെറുതെ കച്ചവടത്തിന് പോകുന്നതിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗൾഫിൽ പോകുന്നതിനെക്കാട്ടിൽ ഇത്തരം കാര്യം ഞാൻ എപ്പോഴും കോളേജുകളിൽ പോയി കഴിഞ്ഞ് സംസാരിക്കുന്ന ഇതാണ്. ഇതൊക്കെ ഏറ്റെടുത്ത് ചെയ്യാൻ ഇതിൻ്റെ ഒരു സോണോഗ്രാം ചെയ്തിട്ട് അതിൻ്റെ വ്യത്യാസം എഴുതി പബ്ലിഷ് ചെയ്യുക, ഒരുപക്ഷെ ശാസ്ത്രത്തിന് പുതിയൊരു അറിവായിരിക്കാം കൊടുക്കുന്നുണ്ടാവുക.
ഇപ്പൊ മെയിനായിട്ട് ടാക്സോണമി തന്നെയാണ്. അത് തന്നെ ഉദാഹരണത്തിന് ഇപ്പൊ ഉദാഹരണം ഇവിടെ ബ്ലാക്ക് ഡെഡ് ഓറിയോൾ എന്ന് പറയുന്ന സംഭവത്തിലെ ശബ്ദം പ്രാദേശികമായി തന്നെ വലിയ വ്യത്യാസമുണ്ട്. ഞാൻ ബീഹാറിൽ പോയ സമയത്ത് ബ്ലാക്ക് ഡെഡ് ഓറിയോൾ വെറുതെ കോൾ ചെയ്യുന്നു. അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് ഇതിന്റെ വലിയ വ്യത്യാസമുണ്ടല്ലോ. റെക്കോർഡ് ചെയ്തു ഞാൻ, അപ്പൊ തന്നെ ഫോണിലാണ് റെക്കോർഡ് ചെയ്തത്, ഞാൻ റെക്കോർഡറും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഫോണിൽ റെക്കോർഡ് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടത് ഇതിലെ. പക്ഷേ ഞാൻ അത്ഭുതപ്പെടുന്ന വലിയ വ്യത്യാസമുണ്ട്, വളരെ വലിയ. അപ്പൊ പ്രാദേശിക വ്യത്യാസങ്ങളും ഈ പക്ഷികളുടെ ശബ്ദത്തിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇതൊക്കെ റെക്കോർഡിങ് എക്യുപ്മെന്റ്സ് ആണ്, അതിന്റെ വിലയാണ് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് തപ്പിയാൽ കാണുന്നതാണ്. ഇതാണ് സ്വാഭാവികമായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ നിങ്ങൾ രണ്ടാമത്തെ ഇത് നോക്കുക, ഒന്നും രണ്ടും നോക്കുക. ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമാണിത്. നിങ്ങൾ ഏതായാലും കാട്ടിൽ പോകുന്നുണ്ട്, നിങ്ങൾ ചിത്രങ്ങൾ എടുക്കുന്നതിനോടൊപ്പം തന്നെ ഇത്തരം ശബ്ദങ്ങൾ കൂടി നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ അതിനെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരമുണ്ട്. അനലൈസ് ചെയ്യുന്ന ഏതെങ്കിലും ശബ്ദം അനലൈസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സാധനം, നിങ്ങൾ ഫോട്ടോഗ്രാഫ്സ് കൊടുക്കുന്നത് പോലെ തന്നെ ഇതും കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യം. ഇതാണ് കുറച്ച്, ഇതൊക്കെ സാധാരണ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഗെറ്റ് ക്ലോസ് ടു ദ ബേർഡ്, അടുത്തു പോവുക, മൈക്രോഫോൺസ് എല്ലാം കറക്റ്റായിട്ട് യാതൊരു തടസ്സങ്ങളില്ലാതെ നിൽക്കുക, മൈക്രോഫോൺ ഒബ്ജക്റ്റ് നേരെ ചൂണ്ടുക, പിന്നെയുള്ളത് ഹോൾഡ് ദ ഫോൺ ജെറ്റ്ലി, മറ്റ് സർഫേസിലൊന്നും തട്ടാതെ നിൽക്കുക, പിന്നെ സംസാരിക്കുന്നത്, അതായത് നിങ്ങൾ നീങ്ങുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല, പിന്നെ പരമാവധി ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒഴിവാക്കുക. ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഒരു ഫോട്ടോഗ്രാഫറും ഒരു ഓഡിയോളജിസ്റ്റ് ഒരു പിന്നെ എന്താ പറയുക സോണോഗ്രാം ഒരു റെക്കോർഡിസ്റ്റും പോവുകയാണെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഇതിൽ ഒരാൾ മാത്രമേ പോകാൻ പാടുള്ളൂ എന്ന് ഞാൻ പറയും. ഇത് വളരെ സ്ട്രിക്റ്റ് ആണ്. നിങ്ങൾ വളരെ സീരിയസ് ആയി ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ രണ്ടുപേർ പോകുന്നുണ്ടെങ്കിൽ ഓക്കെ, രണ്ടുപേരും ഒരുമിച്ച് നടക്കാൻ പാടില്ല, മൂന്നുപേർ ഒരിക്കലും പാടില്ല. രണ്ടുപേരും ഒരുമിച്ച് നടക്കുന്ന സമയത്ത് അദ്ദേഹം ഫോട്ടോഗ്രാഫർ ആയിരിക്കും. നിങ്ങൾ വളരെ എന്താ പറയണ്ട് വളരെ സൗന്ദര്യാത്മകമായിട്ട് അതിൻ്റെ ശബ്ദം ആസ്വദിച്ച് അതിനെ റെക്കോർഡ് ചെയ്യുന്ന സമയത്തായിരിക്കും തൊട്ടടുത്തുള്ള 1DX കാനൺ 1DX മാർക്ക് ടുവിൻ്റെ പടപ്പടാ പടാ എന്നുള്ള ഷട്ടർ സ്പീഡിൻ്റെ ശബ്ദം ഇദ്ദേഹത്തിന് വരിക. അതൊരു വലിയ പ്രയാസം ഉണ്ടാക്കും. പക്ഷേ വളരെ അടുത്ത് സുഹൃത്തുക്കളെ ഒന്നും പറയാൻ പറ്റില്ല. അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിന് ലക്ഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് ഫോട്ടോ ആണ് നല്ല ആംഗിൾ കിട്ടുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ. അദ്ദേഹം അടിക്കും, വേറെ ഒരു രക്ഷയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു ഫോട്ടോഗ്രാഫറും ഒരു റെക്കോർഡിസ്റ്റും പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഉണ്ടെങ്കിൽ തന്നെ രണ്ടാളും രണ്ട് വഴിക്ക് പോവുക. ഞാൻ പൊതുവേ ഒന്നിച്ചൊരു കാട്ടിൽ പോവുകയാണെങ്കിൽ ഇപ്പോ ഒക്കെ ഒന്നിച്ച് മൂവ് ചെയ്യാറില്ല. ഒന്നോ രണ്ടോ മൂന്നോ പേരുണ്ടെങ്കിൽ വളരെ അടുത്തുണ്ടാവും, ഒരു 100 meters ഉണ്ടാവും. ഒന്ന് വിളിച്ചാൽ വിളി കേൾക്കാവുന്ന ദൂരത്താണ് പോവുക. അപ്പോൾ അത് എൻ്റെതായിട്ടുള്ള എന്താ പറയണ്ട ഇത്തരം റെക്കോർഡിങ്ങും നടക്കും. അതേപോലെ ഫോട്ടോഗ്രാഫി ആണെങ്കിൽ അതും നടക്കും. പിന്നെ എനിക്ക് കിട്ടിയത് അവന് കിട്ടിയില്ല, അല്ലെ അവന് കിട്ടിയത് എനിക്ക് കിട്ടിയില്ല എന്നുള്ള ഒരു സങ്കടവും എനിക്കില്ല. നേരത്തെ ഒക്കെ ഉണ്ടായിരുന്നു അത്രേ. ഇപ്പം കുറച്ച് എന്താ പറയണ്ട് ഇതിലൊന്നും വലിയ കാര്യമില്ല. ഞാൻ ഈസക്കേ പറയാ ഇതൊന്നും കാര്യമില്ല. ഈസക്കെ എപ്പോഴും അങ്ങനെ പറയാ ഇതിലൊന്നും വലിയ കാര്യമില്ല. അപ്പോൾ ഈ ഫോട്ടോഗ്രാഫേഴ്സിനുള്ളതാണ് ഒരേ സ്ഥലത്തുള്ള ഒരു സാധനത്തിന് ചിലർക്ക് നല്ല ആംഗിൾ കിട്ടുക. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഒരു മൈൻഡ് കോമ്പറ്റീഷൻ വരും, അത് പാടില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ പറയുന്നത് എപ്പോഴും നിങ്ങൾ കഴിയെങ്കിലും ഇപ്പോൾ വിസിബിൾ ആയിട്ടുള്ള സ്ഥലത്ത് കുറച്ചൊന്ന് മാറി എന്ന് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഇത് വന്നു ഒരുമിച്ച് ഒരിക്കലും പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റില്ല. നേരെ മറ്റൊരു ജസ്റ്റ് ഒരു വാച്ചിങ് ആണെങ്കിൽ ഓക്കെ, ജസ്റ്റ് ബേർഡ് വാച്ചിങ് ആണെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് പോവുക, അതിൻ്റെ സംശയങ്ങൾ തീർക്കുക, കാണുക, അതൊക്കെ ചെയ്യുക. പക്ഷേ ഈ ഒരു രണ്ട് ഉദ്ദേശത്തിനാണെങ്കിൽ ഇത് വളരെ നിർബന്ധമായിട്ടും ചെയ്യണം. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇതിന് കുറേ സോഫ്റ്റ്വെയർസ് ഉണ്ട്. ആ സോഫ്റ്റ്വെയറിൽ ചെയ്യുന്നത് ആദ്യം കാണുന്നത് ഇതിൻ്റെ എന്താ പറയണ്ട വേവ്സ് ആണ് നിങ്ങൾ ആദ്യം കാണുന്നത്. താഴെ കാണുന്നത് ഇതിൻ്റെ ഇല്ലസ്ട്രേഷനാണ്. ഇതിൻ്റെ പിന്നെ സോണോഗ്രാം ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിത്രങ്ങളായി ഒരു ഗ്രാഫിക്കൽ ഇല്ലസ്ട്രേഷനാണ് താഴെ കാണുന്നത്, സ്പെക്ട്രോഗ്രാം എന്ന് പറയും. മറ്റത് വേവ് ആണ്, ഓരോ ശബ്ദത്തിൻ്റെ വേവുകളാണ്, എത്ര വേവിൽ പോകുന്നുണ്ട് എന്നുള്ളതാണ്, എത്ര ഹെഡ്സ് പോകുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇതിൽ ഈ സ്പെക്ട്രോഗ്രാം കണ്ടു കഴിഞ്ഞപ്പോൾ ഉദാഹരണത്തിന് ഞാനതിന് എക്സാമ്പിൾ കാണിക്കാം.
ഈ സ്പെക്ട്രോഗ്രാം കണ്ട് തന്നെ വേണം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഉദാഹരണത്തിന് നമ്മുടെ കാതിന് ചിലപ്പോൾ കുഴപ്പമുണ്ടെങ്കിൽ ഒരേപോലെ കോൾ ചെയ്യുന്ന രണ്ട് പക്ഷികളുണ്ട്, ഞാനത് കേൾപ്പിക്കുക, ഒരേപോലെയാണ് കോൾ ചെയ്യുക. പക്ഷേ ആ രണ്ട് കോളും നിങ്ങൾ ഇതിന്റെ സോഫ്റ്റ്വെയറിൽ ഇട്ട് കഴിഞ്ഞാൽ ആ രണ്ട് കോളിൻ്റെയും ശബ്ദത്തിൻ്റെ ചിത്രം, അതായത് ഇതിൻ്റെ ഗ്രാഫിക്കൽ ഇല്ലസ്ട്രേഷൻ എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും, വളരെ വ്യത്യസ്തമായിരിക്കും എന്നുള്ളതിൽ. അങ്ങനെയാണ് ഇത് നമുക്ക് ശരിക്കും ഐഡി ചെയ്യുന്നത്. പിന്നെ അതിന് കുറേ കണക്കുകളുണ്ട് അതിൻ്റെ എന്ന് പറയുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് കോർണൽ യൂണിവേഴ്സിറ്റി നമുക്ക് ഫ്രീ ആയി തരുന്നുണ്ട്. നിങ്ങൾ സ്വന്തമായി ചെയ്യുന്നുണ്ട്, അവരോട് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഡൗൺലോഡ് ചെയ്യാൻ പറയും, എന്നിട്ട് അവരൊരു കോഡ് അയച്ചു തരും. അപ്പോഴാണ് അതിന് ആക്ടിവേഷൻ നടക്കുന്നത്. ആക്ടിവേഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമുക്ക് എൻ്റെ ഒരു വലിയൊരു നേട്ടം എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഈ സ്പെക്ട്രോഗ്രാം എന്ന് പറയുന്നത്, ഈ സ്പെക്ട്രോഗ്രാം നമുക്കൊന്ന് നോക്കാം. ഉദാഹരണത്തിന് ഇവിടെ രണ്ട് പക്ഷികളുടെ ശബ്ദമാണ്, ആ രണ്ട് പക്ഷികളുടെ ശബ്ദവും പിന്നെ ഒന്ന് അവരോട് ഇരിക്കാൻ പറ്റില്ല, ഞാൻ ക്ലാസ്സിലാണെന്ന് പറയാം, 10-50 ആൾ ഇരിക്കുന്ന ക്ലാസ്സാന്ന് പറയണം, 50 ആൾ ഇരിക്കുന്ന ഒരു ക്ലാസ്സാണ്. എനിക്ക് ഇപ്പോൾ 2 മിനിറ്റ് നിൽക്കാൻ പറയും അവിടെ. ഓക്കെ, അത് ഒന്ന് കേട്ട് നോക്കുക. ഈ ഒരു ശബ്ദം ഓക്കെ, മേലത്തെ ശബ്ദം കേട്ടു, അല്ലെ താഴത്തെ ശബ്ദം ഒന്ന് കേട്ടു നോക്കാം. കേട്ടാ രണ്ടും ഒരുപോലെ തോന്നുന്നുണ്ടാവും, ചെറിയ വ്യത്യാസങ്ങളുണ്ട്. സ്ഥിരമായി കേൾക്കുന്ന ആൾക്കാർ, ഇതിൽ സ്ഥിരമായി കേൾക്കുന്ന ആൾക്കാരുണ്ടാവും, കേട്ടാൽ വലിയ വ്യത്യാസമൊന്നുമില്ലാത്ത രണ്ട് പക്ഷിയാണ്. ഇതെല്ലാം നോക്കാം, ഇത് നോക്കുക, ഇതിന്റെ സ്പെക്ട്രോഗ്രാം ഒന്ന് നോക്കുക, വലിയ വ്യത്യാസം കാണാം. നമ്മുടെ പാട്ട് അല്ലെങ്കിൽ സംഗീതം കേൾക്കുന്ന സമയത്ത് നേരത്തെ ഞാൻ ഒന്നാമത്തെ പക്ഷി എന്ന് പറയുന്നത് ബ്രോൺ സ്ട്രോങ്കോ ആണ്, രണ്ടാമത്തെ പക്ഷി എന്ന് പറയുന്നത് ഷിക്രയാണ്. ഈ ഇതിൽ നിന്ന് ഭയങ്കര വ്യത്യാസമാണ്, പക്ഷെ കേൾവിക്ക് നമുക്ക് എന്താണ് വളരെ വ്യത്യാസമുള്ളതായിട്ട് കാണാൻ കഴിയും. സൂ ജാ ഒരോടൊന്ന് പറഞ്ഞു, ഞാനിങ്ങനെ ക്ലാസ്സിലാന്നല്ലേ പോലാന്ന് പറയാം അവരോട് കേട്ടോ. ഒരു പോയോ അവര്? ആ ഹാ, ഒന്ന് പറയണം. അത് എൻ്റെ ഇടയ്ക്ക് പൊതുപ്രവർത്തനം ഉള്ളതുകൊണ്ട് ഒരു പ്രശ്നമുണ്ടേ, ക്ഷമിക്കുക. എനിവേ, ഇത് ഇതിൽ നിന്ന് നമുക്ക് വ്യത്യാസം മനസ്സിലാക്കാന്നില്ല. പിന്നൊന്ന്, നമ്മൾ കാട്ടിൽ ഇരിക്കുന്ന സമയത്ത് എപ്പോഴും കാത് എന്നെ ഒരു ചെറിയൊരു ഹുഡ് വെച്ച് കഴിഞ്ഞാൽ ചിലരുടെ കാടിന് ഭയങ്കര എന്ന് പറയുന്നത് ഓരോ പഞ്ചേന്ദ്രിയങ്ങൾക്കുള്ളൊരു ഓരോർക്കും ഭയങ്കര വ്യത്യാസമുണ്ട്. ചിലർക്ക് ഗന്ധമറിയാൻ വലിയ കഴിവുള്ള ആൾക്കാരുണ്ട്, അതേപോലെ തന്നെ കാതിനും ചില നല്ല കപ്പാസിറ്റി ഉള്ള ആൾക്കാരുണ്ട്, രുചി നന്നായിട്ട് അറിയുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ അറിയാനായിട്ട് ഇപ്പൊ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നതാണ്, ഈ ഹുഡ് ഇയർ വെച്ചിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. എൻ്റെ അടുത്ത് ഒന്ന് പോയിട്ടൊന്നും ഇതാക്ക്. ഓക്കെ, ഇതാണ് റെക്കോർഡിങ്ങിൽ ചെയ്യേണ്ടത്. നമ്മൾ സ്റ്റാൻഡ് സ്റ്റിൽ, ഒരൊറ്റ നിപ്പ് നിൽക്കുക, എന്നിട്ട് റെക്കോർഡ് ചെയ്യുക. ഇനി പാരബോളിക്, ഇത് റെക്കോർഡിങ് ചെയ്യുന്ന എങ്ങനെയാണെന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. പാരബോളിക് റിഫ്ലക്ടർ, ഇതിലെ പ്രധാന ഗുണം എന്തൊക്കെയാണെന്ന്, നമ്മളൊരു ടാർഗറ്റ് സ്പീഷീസ് വെച്ച് കഴിഞ്ഞാൽ ആ ശബ്ദം മാത്രമേ അതിൻ്റെ അകത്ത് വരൂ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു നേട്ടം. ഇതിൽ അതാണ് ഈ പാരബോളിക് റിഫ്ലക്ടർ വളരെ സയൻറ്റിഫിക് ആയിട്ട് ചെയ്യേണ്ടത്, ഇത് തന്നെയാണ്. സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമുക്ക് ആംപ്ലിഫിക്കേഷൻ ആ ഒരു പ്രത്യേക സാധനം, അതിന് ചെറിയൊരു ഹെഡ്ഫോണൊക്കെ വെച്ചിട്ട് ഞാനത് കാണിക്കാം, ചെറിയൊരു മൂവി ഉണ്ട്, ആ ഹെഡ്ഫോണൊക്കെ വെച്ചിട്ട് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഹൈ ക്വാളിറ്റി റെക്കോർഡിങ്സ്, നമുക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി, നല്ല ഏറ്റവും നല്ല എന്താ പറയുക, ശുദ്ധമായ ഗുണമുള്ള ശബ്ദമാണ് നമുക്ക് കിട്ടുക. പിന്നെ ഉള്ളത് ടാർഗറ്റ് ബേർഡിനെ എന്താ പറയണ്ടത് ഫോർ റെക്കോർഡിസ്റ്റ് ടു ഗെറ്റ് ക്ലോസർ, നമുക്കത് കുറച്ചുകൂടെ അടുത്തേക്ക് അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിന് കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് നന്നായിട്ട് കിട്ടും. പിന്നെ ഉള്ളത് എക്സ്ട്രീം ഡയറക്ട് ഹെൽപ്സ് മിനിമൈസ് ബാക്ക്ഗ്രൗണ്ട് സ്പീഷീസ്. മറ്റ് നോയിസുകൾ വലിയ പ്രശ്നമാണ്,
ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഒന്നിനെ മാത്രം നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് മറ്റ് നോയ്സുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പോസിറ്റീവ് സൈഡ് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. പിന്നെ ഐഡിയൽ ഫോർ റെക്കോർഡിങ് എ സിംഗിൾ വോക്കലൈസിങ് എ ബേർഡ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേരത്തെ പറഞ്ഞത്. പിന്നെ ഇതിനുള്ള ചില പ്രശ്നങ്ങൾ, വലിയ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ചാലഞ്ചസ് എന്ന് പറയുന്നത് ഇത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നൊരു തമാശ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറക്കുടയും കൊണ്ട് നമ്മൾ ബസ് കയറി എങ്ങനെ ഉണ്ടാവും. പണ്ടുള്ള ആൾക്കാർ എങ്ങനെയായിരുന്നു മറക്കുടയും കൊണ്ട് ബസ് കയറി, അതൊരു ഒരു ചൊല്ലായിരുന്നു. കാരണം നമ്മുടെ കയ്യിലുള്ള ഒരു കുട്ടീനെ നമ്മുടെ സ്വന്തം മക്കളായാലും വികൃതി കളിച്ചു കഴിഞ്ഞാൽ അതിന് അടിക്കാനും പറ്റില്ല, ചീത്തയും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയുള്ള അവസ്ഥയാണ് ഈ മറക്കുടയും കൊണ്ട് ബസ് കയറിയത്. അതേപോലെ തന്നെയാണ് ഇതിനെ കൊണ്ടു നടക്കാൻ വലിയ പ്രായമാണ്, ഇപ്പൊ വലിയ ബുദ്ധിമുട്ടാണ്. ഉദാഹരണത്തിന് ഒരു ഫ്ലൈറ്റൊക്കെ കയറി വരണം എന്നുണ്ടെങ്കിൽ നമുക്കിത് പറ്റില്ല. പക്ഷെ ഇപ്പം ഈ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ചില ഇത് നമുക്കിപ്പോൾ വന്നിട്ടുണ്ട്. പക്ഷെ അതും ഉപയോഗിക്കാൻ പാടില്ല, കാരണം ഇതിൻ്റെ എന്താ പറയണ്ടേ വരുന്ന ശബ്ദങ്ങളുടെ കേന്ദ്രീകരണത്തിൽ വ്യത്യാസം വരും എന്നാണ് ഇപ്പം അടുത്ത് പറയുന്നത്. അങ്ങനെ ഫോൾഡ് ചെയ്യുന്ന സാധനം ഉപയോഗിക്കാൻ പാടില്ല, അത് ബിൽട്ട് ആയിട്ടുള്ള ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു കോൺകേവ് പാരബോളിക് റിഫ്ലക്ടർ തന്നെ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും, ആംപ്ലിഫൈസ് ഹയർ ഫ്രീക്വൻസി സൗണ്ട് സ്ലൈറ്റ്ലി മോർ ദാൻ ലോവർ ഫ്രീക്വൻസി. ഹൈ ഫ്രീക്വൻസി ആണ് ഇത് കൂടുതലായിട്ടിരിക്കുക. അപ്പൊ പക്ഷികൾക്ക് അധികവും ഹൈ ഫ്രീക്വൻസി തന്നെയായിരിക്കും. അതിൽ ലോ ഫ്രീക്വൻസിയിൽ പ്രധാനമായിട്ടും വരുന്നത് ഔൾസ് ആണ്. ഔൾസിൽ ഉദാഹരണത്തിന് ബ്രൗൺ ഫിഷ് ഔളുടെ കോളാന്ന് വിചാരിക്കുക. ബ്രൗൺ ഫിഷ് ഔളുടെ കോൾ വളരെ രസമാണ് കേൾക്കാൻ, വളരെ എന്ന് വെച്ചാൽ 300 ഹെർട്സേ ഉള്ളൂ ശരിക്കും പറയുകയാണ്. നേരെ മറിച്ച് നമ്മുടെ ജേർസ് ബുഷ്ലാർക്ക് എന്ന് പറയുന്ന ചില പക്ഷികളുണ്ടല്ലോ, ഹൈ പിച്ച് സൗണ്ട് ആണ്. 8000 കിലോ ഹെർട്സ് വരെ അതിന്റെ 9000 കിലോ ഹെർട്സ് വരെ അതിന്റെ പക്ഷിയുടെ ശബ്ദം പോകുന്നതാണ്. നേരെ മറിച്ച് ഈ ബ്രൗൺ ഫിഷ് ഔളുടെ ശബ്ദം എന്ന് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞ ഒരു 400 ഹെർട്സിന്റെ താഴെ ഉണ്ടാവുന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതിന് ബലപ്പെടുത്താനുള്ള മറ്റ് റെക്കോർഡിങ് എക്യുപ്മെന്റ് ഉണ്ട്, അത് നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണ്. പിന്നെ ലോ ഫ്രീക്വൻസിയെ നമുക്ക് അങ്ങനെ ആംപ്ലിഫൈ ചെയ്യാം. നമുക്ക് ഒന്ന് നോക്കുക, ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? നമുക്കൊരു 10 മിനിറ്റ് കൂടെ നിർത്താം. ഇപ്പൊ 7:30 ഒരുപാട് സംസാരിച്ചു പോയി തോന്നുന്നു. ഇതാണ് പാരബോളിക് റിഫ്ലക്ഷന്റെ ഏറ്റവും വലിയ ഗുണം. പിന്നിൽ വരുന്ന ശബ്ദം എന്ത് ചെയ്യുന്നു? മൈക്കിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാതെ തിരിച്ച് തട്ടാതെ, മൈക്കിലേക്ക് തട്ടാതെ തിരിച്ചു വന്നു. ഇതാണ് അതിന്റെ ഗെയിൻ. അപ്പൊ നമ്മൾ ഇത് കേൾക്കുന്നു, അവിടെ തന്നെ പോയിന്റ് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു. യെസ്. ഇനി പ്രധാനപ്പെട്ട ഷോട്ട് ഗൺ, നമ്മുടെ നാട്ടിൽ നമ്മൾ പെട്ട് പറയുന്ന ഷുവർ മൈക്ക് എന്ന് പറയുന്ന നാടകത്തിനൊക്കെ എത്ര പിന്നിൽ നിന്ന് ശബ്ദം പിടിക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഷുവർ മൈക്ക്, അത് തന്നെയാണ് ഈ ഷോട്ട് ഗൺ മൈക്ക് എന്ന് പറയുന്ന സാധനം. ഇത് നല്ല വിലയിലുണ്ട്. നമുക്ക് സെൻഹൈസർ എന്ന് പറയുന്ന കമ്പനിയുടെ മൈക്രോഫോണിന് ശരിക്കും 60,000 രൂപ വിലയുണ്ട്. നല്ല വിലയുള്ള സംഗതിയാണ്. പിന്നെ അതിന് ടെക്കാറ്റൊക്കെ ഉപയോഗിച്ച് നമുക്ക് വിൻഡിനെ തകർക്കാൻ കഴിയും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഇത് എന്ന് പറയുന്ന ഏറ്റവും ബെനിഫിറ്റ്സ് എന്താണെന്ന് പറയുന്നത്, എവിടെ വേണോ കൊണ്ടുപോകാം. നമ്മുടെ ഒരു ബാഗിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ് ക്യാരി ചെയ്യാൻ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് കൊടുക്കാൻ ഒരു ചെറിയൊരു ഷോർട്ട് ഗൺ മൈക്ക് നമുക്ക് വാങ്ങിക്കാൻ കഴിയും. അല്ലെങ്കിൽ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്നവർക്ക് ഈ ഒരു ഷോർട്ട് ഗൺ മൈക്ക് കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്, ഇതൊരു അനലൈസിങ്ങിന് വേണ്ടി ഒരു സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ ഒന്ന് ഷോർട്ട് ഗൺ മൈക്കും ഒന്ന് പാരബോളിക് മൈക്കും ഉപയോഗിക്കുന്നത് തെറ്റാണ്. ഒരേ സ്പീഷീസിന്റെ ശബ്ദം നിങ്ങൾ അനലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരേ റെക്കോർഡർ, ഒരേ മൈക്ക്, ഇത് നിർബന്ധമായിട്ടും കീപ്പ് ചെയ്യേണ്ടതാണ്. അല്ലാതെ നമുക്ക് പറ്റില്ല. ഉദാഹരണത്തിന് ഒരേ സാധനത്തിന് തന്നെ ഇതിൽ കുറച്ച് റെക്കോർഡ് ചെയ്യുക, മറ്റതിൽ കുറച്ച് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എന്താ പറയണ്ടത് ഫ്രീക്വൻസിക്കൊക്കെ വലിയ മാറ്റം സംഭവിക്കാൻ സാധ്യത. ഇത് ഇതിലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ ലോ ഫ്രീക്വൻസി ശബ്ദങ്ങളൊക്കെ തന്നെ കുറച്ചുകൂടി മെച്ചപ്പെട്ടതായി കാണാം. പക്ഷെ അതിനുള്ള
പ്രശ്നങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഇതാണ്, നമുക്കൊരു ടാർഗറ്റ് ബേർഡ് ഉണ്ടെങ്കിൽ അതിനെ ആംപ്ലിഫൈ ചെയ്യില്ല. ഏതെങ്കിലും ഒരു ഇലച്ചാർത്തിൻ്റെ ഉള്ളിൽ നിന്ന് ചോലക്കൊടുവൻ്റെ ശബ്ദം ഒന്ന് പിടിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ലീഫ് ഓർബിളിൻ്റെ ശബ്ദം ഇങ്ങനെ വളരെ തുടർച്ചയായിട്ട് ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ അതിന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷേ അതിനെ പോയിന്റ് ചെയ്ത് പിടിക്കണമെങ്കിൽ അത് നിർബന്ധമായിട്ടും വരണം. പിന്നെ ഹൈ ക്വാളിറ്റിയിൽ കുറച്ച് പിന്നോട്ടാണ്. പക്ഷെ അതിൻ്റെ ഒരു ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹാൻഡിൽ ചെയ്യാൻ വളരെ ഗുണം വളരെ എളുപ്പത്തിൽ കഴിയുന്നില്ല. അത് നോക്കാതെ സോറി ഇത് നോക്കുക, ഷോർട്ട് ഗൺ മൈക്കിൽ എങ്ങനെയാണ് റെക്കോർഡിംഗ്? ഇതിനുള്ള കുഴപ്പം പറയുന്നത് തൊട്ടടുത്തുള്ള മറ്റ് ശബ്ദങ്ങൾ ഇതിൻ്റെ അകത്ത് കയറുന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, അതാണ്. ഓക്കെ, വീടായാലും കാടായാലും നാടായാലും നമുക്കുള്ള ചാലഞ്ചസ് ഇതാണ്. എനിക്കൊക്കെ ഇപ്പോൾ വീട്ടിലുള്ള ഏറ്റവും വലിയ ചാലഞ്ചസ് എന്ന് പറയുന്നത് ഈ മൂന്ന് സംഗതിയാണ്. വളരെ തമാശയായിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും വലിയ ബുദ്ധിമുട്ടാണ്. തൊട്ടടുത്ത വീടുകളിലൊക്കെ കോഴിയുണ്ട്, പിന്നെ എപ്പോഴും മോട്ടോർ സൈക്കിൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, പിന്നെ ഉള്ളത് തൊട്ടടുത്ത വീടുകളിലൊക്കെ തന്നെ അലക്കുന്നുണ്ടാവും, ഇല്ലെങ്കിൽ ആശാരിപ്പണി ഉണ്ടാവും. ഇത് വലിയ ചാലഞ്ചാണ്. നമുക്ക് അത്രയും വളരെ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇത്തരം പ്രതിസന്ധികൾ അത് നിവൃത്തിയില്ല. പക്ഷേ കാട്ടിൻ്റെ ഉള്ളിൽ അങ്ങനെ ഇല്ല എന്ന് നമുക്ക്. ഇനി ഞാൻ വരുന്നത് നമുക്ക് സ്മാർട്ട് ഫോണിൽ എന്ത് ചെയ്യാൻ കഴിയുന്നതാണ്. എല്ലാവർക്കും ഈ പറഞ്ഞതുപോലെ ഒന്ന് വാങ്ങിച്ചിട്ടൊന്നും കാശൊന്നും വെറുതെ അധികം കളയാനും പറ്റില്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു എക്യുപ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുന്നൊരു സംഗതിയാണിത്. നിങ്ങൾ ഫീൽഡിൽ പോകുന്നുണ്ട്, ഇഷ്ടംപോലെ പോകുന്നുണ്ട്, അതിൽ നമുക്ക് ഒരു ആപ്പ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട രണ്ട് ആപ്പുകളാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. റെക്ഫോർജ് 2 എന്ന് പറയുന്ന ഒരു ആപ്പ്, ഇത് കോർണൽ യൂണിവേഴ്സിറ്റി അടക്കം റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ആപ്പാണ്. ഒരുപാട് ആപ്സ് ഉണ്ട്, റെക്കോർഡിങ് ആപ്സ് ഒരുപാടുണ്ട്. ഇതിൽ ശബ്ദത്തിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത്, നമ്മൾ ഫോട്ടോൻ്റെ ഏറ്റവും ക്വാളിറ്റി എന്ന് പറയുന്നത് റോ ഫോർമാറ്റാണ്. ശബ്ദത്തിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് വേവ് ഫോർമാറ്റാണ്. ഈ വേവ് ഈ നമ്മുടെ ശബ്ദത്തിൻ്റെ ആംപ്ലിഫിക്കേഷൻ്റെ ഏറ്റവും ക്വാളിറ്റി ഉള്ളത് വേവനാണ്. ആ ഈ ശബ്ദം നമുക്കിപ്പോൾ സാധാരണ റെക്കോർഡിംഗ് എന്നൊക്കെ പറയുന്നത് MP3 ആയിട്ടാണ് നിങ്ങളുടെ ഫോണൊക്കെ റെക്കോർഡ് ചെയ്യുന്നത്, നിങ്ങൾ സംസാരിക്കുന്നോ അല്ലെങ്കിൽ നിങ്ങൾ കോൾ റെക്കോർഡിംഗ്, നിങ്ങൾ സംസാരിക്കുന്ന മറ്റൊരാൾ പറയുന്നത് ഒരു സ്പൈ വർക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ഒക്കെ MP3. പക്ഷേ ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ വേവ് ആയിട്ട് വരും. വേവ് ഒരുപാട് എന്താ പറയണ്ടത്, ശബ്ദത്തിന് കോൺസെൻട്രേഷൻ ഒരു കുറച്ച് എന്താ പറയണ്ടത് ഗ്രെയിൻസ് ഒക്കെ കൂടിയിട്ടുള്ളതായിരിക്കും, വ്യക്തത കൂടുതലായിരിക്കും ഇതിൻ്റെ പ്രത്യേകത. ഇതിനുപയോഗിക്കുന്ന പല മൈക്കുകളും ഇപ്പോൾ വരുന്നുണ്ട്. അതിലിപ്പം ലതാ പ്രഭാകരൻ ഇപ്പം അടുത്തുനിന്ന് വാങ്ങിച്ച്, ഞാൻ കഴിഞ്ഞ ദിവസം ഇവർക്കൊരു ക്ലാസ് എടുത്ത സമയത്ത് അവർ റോഡിൻ്റെ ഒരു മൈക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അത് പിന്നെ അതിനുശേഷം റെക്കോർഡും ചെയ്ത് എനിക്ക് കിട്ടിയില്ല. എനിവേ ഇത്തരം ചില പോയിന്റ് ചെയ്തിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാം. ഇതിനൊക്കെ ചെറിയ പൈസയുള്ളൂ, 3000-4000 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ ഇത്തരം മൈക്കുകൾ. ഇത് വെച്ചിട്ട് തന്നെ പാലക്കാടുള്ള പല സുഹൃത്തുക്കളും ഇത്തരം ചെയ്യുന്നുണ്ട്. ഇപ്പൊ തമിഴ്നാട്ടിൽ തന്നെ ഒരുപാട് ബേർഡ് വാച്ചേഴ്സ് ഇത്തരം ചെറിയ മൈക്കുകൾ വാങ്ങിയിട്ട് ഈ പറഞ്ഞ ആപ്പ് മുഖേന ചെയ്യുന്നുണ്ട്. എപ്പോഴാണ് നിങ്ങൾക്ക് വളരെ റെയറായിട്ടുള്ള കോൾ കിട്ടുക എന്നുള്ളത് പറയാൻ പറ്റില്ല. പിന്നെ പ്രധാനപ്പെട്ടത് ഇതിന്റെ പഠനം എന്ന് പറയുന്നത് അലാം കോൾ, കോണ്ടാക്ട് കോൾ, ഫ്ലൈ കോൾ, ബഗ്ഗിംഗ് കോൾ, കോഡ്ഷിപ്പ് കോൾ, സോങ്, പിന്നെയുള്ളത് പോസ്റ്റ് പ്രോസസ്സിങ്. രണ്ട് സോഫ്റ്റ്വെയർസ് ആണിത്. ഇത് ഫ്രീ സോഫ്റ്റ്വെയർ ആണ് ഒഡാസിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പോസ്റ്റ് പ്രോസസ്സിങ്ങിൽ ഇതിൽ ചെറിയൊരു റെക്കോർഡ് ചെയ്ത ശബ്ദത്തിന് കുറച്ചൊരു ആംപ്ലിഫിക്കേഷൻ വരുത്തണം എന്തൊക്കെ വെച്ചാൽ, ഇതിൻ്റെയൊക്കെ ട്യൂട്ടോറിയൽസ് ഒക്കെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും. എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്, 20 മിനിറ്റ് ഉണ്ട്, 25 മിനിറ്റ് ഉണ്ട്, 10 മിനിറ്റ് ഉണ്ട്, എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് വെറുതെ നിങ്ങൾക്ക് അത്രയും താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ അവിടുന്ന്.
ഞാനൊക്കെ പഠിച്ചിട്ടില്ല, എനിക്ക് എനിക്കൊരു ഗുരുനാഥനൊന്നുമില്ല, എന്റെ ഗുരുനാഥൻ യൂട്യൂബിലും ഗൂഗിളും മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിനോടുള്ള അതീവ താല്പര്യം കൊണ്ട് ഇതിലെത്തി എന്നുള്ളത് ഇതാണ് ഞാൻ പറഞ്ഞ റാവൻ പ്രോ എന്ന് പറയുന്നത്. സോണോഗ്രാമിന് പറ്റിയ അക്വായിസ്റ്റിക് പഠനത്തിന് ഏറ്റവും നല്ല ഫ്രീ ആയിട്ട് തരുന്നത് ഇത് ശരിക്കും ശബ്ദത്തിന്റെ അനലൈസിങ് നടത്തുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ ഏതായാലും ഞാനത് കാണിക്കുന്നില്ല. മയിലിന്റെ ശബ്ദം, മയിലിപ്പോ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ വിചാരിച്ച മയിൽ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ക്ലാസ് ഏകദേശം നിർത്താറേ, നമുക്കൊരു ഡിസ്കഷൻ വേണമല്ലോ ഒരു 5 മിനിറ്റ്. ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള പക്ഷിയുടെ ശബ്ദം ഒന്ന് ഒന്നുകൂടെ കേട്ടിട്ട് ഇതിന്റെ ചിത്രവും കൂടെ ഒന്ന് കാണുക. നേരത്തെ ശബ്ദം മാത്രമല്ല നിങ്ങൾ കേട്ടിട്ടുള്ളൂ, ഒന്നുകൂടെ ഈ ചിത്രവും ശബ്ദവും കൂടെ ഒന്ന് കേൾക്കുക. ഓക്കെ, ആരും സങ്കടപ്പെടണ്ട. നിങ്ങളൊക്കെ ജനിച്ചതിന് ശേഷമാണ് ഈ പക്ഷി ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായത്. 1987 ഇതിന്റെ ലാസ്റ്റ് കോള് ഒരു ബ്രിട്ടീഷ് റെക്കോർഡിസ്റ്റ് റെക്കോർഡ് ചെയ്തത്. സ്ഥലം ഹാവായി ദ്വീപ്, അവിടെ കൊവായി എന്ന് പറയുന്ന ഒരു പക്ഷിയാണിത്. കൊവായി ബേർഡ് ഓർ ഉവോ പക്ഷി. ഇണയെ തേടിയിട്ടുള്ള അവസാനത്തെ മെയിലിന്റെ ശബ്ദമാണ് ഇറക്കാറ്. മറ്റിലൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രയാസമുണ്ടോ? ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിൽ അവർക്കെങ്കിലും സങ്കടപ്പെടാലോ എന്ന്. ഇപ്പൊ നിങ്ങൾ സങ്കടപ്പെടുന്നില്ലേ? എല്ലാ ആൾക്കാരും സങ്കടപ്പെടുന്നില്ലേ? ഇത് പോയല്ലോ എന്ന്. അത്രയൊന്നും വർഷമായിട്ടില്ല, വളരെ കുറച്ച് വർഷം, 10-32 വർഷം മുമ്പിട്ടാണ്, 33 വർഷം മുമ്പിട്ട് ഈ പക്ഷി നമുക്ക് ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായത്. ഇനി എത്രണ്ണം പോകാൻ കിടക്കുന്നുള്ളത്? അതിനു മുമ്പേ അത്യാവശ്യം ശബ്ദങ്ങളൊക്കെ പഠിച്ച് വരുന്ന തലമുറയ്ക്ക്, മനുഷ്യർക്ക് കേൾക്കാൻ നമ്മൾ സഹായകമാവട്ടെ എന്നാണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഇതാണ് പ്രധാനപ്പെട്ട മെയിൻ സ്റ്റഡി, മൈഗ്രേഷൻ ബിഹേവിയർ സ്റ്റഡി, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സ്റ്റാറ്റസ്, മെയിൻ ഫോക്കസ് ദേശാടനം. ഞാൻ ഇത് ഇതിനെ കുറിച്ചിട്ട് കുറേ പറയാനുണ്ട്. എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം. ഇതന്ന് പിന്നെ വിട്ട, അതായത് കഴിഞ്ഞ വർഷം 2019 മൈഗ്രേഷൻ വിട്ട പക്ഷി 4 ദിവസം ഇന്ത്യയിൽ മണിപ്പൂരിൽ നിന്ന് വിട്ട് 4 ദിവസം സൊമാലിയയിൽ എത്തിയിട്ട് തിരിച്ച് അത് ഏപ്രിൽ മാസം നോർത്ത് ഈസ്റ്റ് ചൈനയിൽ എത്തിയിട്ട് 2020 വീണ്ടും ആ പക്ഷി ഏകദേശം 2-3 ദിവസത്തിന് വ്യത്യാസത്തിന് ഈ വർഷം, ഇതൊക്കെ വാട്സപ്പിലൊക്കെ വന്നതാണ്, താമംഗ്ലോങ് എന്ന് പറയുന്ന മണിപ്പൂരിലെ സ്ഥലത്ത് ഈ പക്ഷി വന്നു എന്നുള്ളതാണ്. അപ്പോ വർക്ക് ചെയ്യുന്നുണ്ട് അതിന്റെ മേലെ, ഇത്ര ബോഡിയുടെ ഇത്ര ശതമാനം വരുന്ന എന്താ പറയുക, ചെറിയൊരു നാനോ എക്യുപ്മെന്റ് വെച്ചിട്ടാണ് ഇതിന് മുഴുവൻ ട്രേസ് ചെയ്ത്. ഇപ്പൊ എത്രയോ കണ്ടിട്ടുണ്ട്. കോമൺ ക്രെയിനിനെ കുറിച്ച് നിങ്ങൾ വായിച്ചില്ലേ ഈ അടുത്ത ദിവസം? ഈ അടുത്ത ദിവസം നിങ്ങൾ വേറെ വായിച്ചില്ലേ ഈ ഗുജറാത്തിലുള്ള ഒരു പാരിയാക്കായിട്ട് അങ്ങ് എവിടം വരെ പോയിട്ട് എന്നുള്ളത്, തായ്ലൻഡ് വരെ പോയിട്ട് തിരിച്ചു വന്ന പാരിയാക്കായിട്ടിനെ കുറിച്ച് നിങ്ങൾ കണ്ടില്ലേ? അപ്പൊ ഡെയിലി ഡേ ബൈ ഡേ ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ വികസിച്ചു കൊണ്ടിരിക്കുക, ഒരുപാട് അറിഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ഇതൊക്കെ അറിയുമ്പോഴേക്കും ഇത് അവസാനിക്കും എന്ന് തോന്നുന്നു. ഇതിൻ്റെ ഒരു ആ മൈഗ്രേഷൻ പാത്ത് ഒന്ന് നോക്കുക, നിങ്ങൾ നോക്കണേ, ഒന്ന് നോക്കുക ഇങ്ങനെ വന്നു. ആ ഇവിടെ ഒരു ടൈം ലൈന് കാണാം. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഡിസംബർ ആകുമ്പോഴേക്കും സൗത്ത് ആഫ്രിക്കയിലെ താഴെ എത്തും, പിന്നെ വീണ്ടും ജനുവരി എന്ന് പറഞ്ഞിട്ട്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത, ബാർഡഡ് ഗൂസ് ഒക്കെ എക്രോസ് എവറസ്റ്റ് ക്രോസ് ചെയ്തിട്ടാണ് വരുന്നത്. പക്ഷെ ഈ പക്ഷി, ഒരൊറ്റ പക്ഷിയും ഹിമാലയം ക്രോസ് ചെയ്യുന്നില്ല. അതൊരു വലിയൊരു, ഇതിനെക്കുറിച്ച് കൂടുതലായി സ്റ്റഡി ചെയ്ത ആളാരാന്ന് പറഞ്ഞാൽ നമ്മുടെ WAE ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ എന്ന് പറഞ്ഞ ഒരുപാട് പേപ്പേഴ്സും കാര്യങ്ങളും, ഇപ്പോഴും അദ്ദേഹം ഈ മൈഗ്രേഷനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നു. എനിവേ, ഞാൻ അമൂർ ഫാൽക്കന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രം, ഇത് ഞാൻ നിങ്ങളടുത്ത് പറയുന്നില്ല, അതൊക്കെ നിങ്ങളടുത്ത് പറയേണ്ട ആവശ്യമില്ല. എത്ര എണ്ണം റിട്ടൺ വന്നു? 1440 എന്താ പറയുന്നത്, 132 ഇല്ലാതായി 1500 ശേഷം. ഇതിനൊക്കെ ഒരുപാട് കഥയും കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. മൗറീഷ്യസിലേക്കൊക്കെ തന്നെ സ്പെയിൻകാരും പോർത്തുഗീസുകാരും അല്ലെങ്കിൽ ഡച്ചുകാരും ഒക്കെ തന്നെ 1500 ശേഷം എന്താ പറയണ്ടത്,
എല്ലാ സ്ഥലത്തും വന്ന് കളരി കളിച്ചില്ലേ, നമ്മുടെ നാട്ടിലും വന്നില്ലേ പോർത്തുഗീസുകാർ. ആ സമയത്തിന് ശേഷം 1500 ശേഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ നാശം, പരിസ്ഥിതി നാശം തുടങ്ങുന്നത് ഈ അടുത്ത ഇൻഡസ്ട്രിയൽ വിപ്ലവത്തിന് ശേഷം ഒന്നല്ല പരിസ്ഥിതി നാശം തുടങ്ങുന്നത്, 1500 ശേഷമാണ് പരിസ്ഥിതി നാശം തുടങ്ങുന്നത്. യാതൊരു സംശയവും വേണ്ട. ഓക്കെ, ഓർമ്മിക്കേണ്ട ഒരു വ്യക്തി, ഇദ്ദേഹം ഒരു പക്ഷി നിരീക്ഷിയായിരുന്നു, റേച്ചൽ കാൾസൺ. റോബിനെ കുറിച്ചുള്ള പഠനത്തിലാണ്, പെസ്റ്റിസൈഡ്സിന്റെ പഠനത്തിലാണ് ഇതിന്റെ പക്ഷിയുടെ എണ്ണം കുറഞ്ഞ സമയത്താണ് നമുക്ക് ഒരുപാട് സത്യങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ഇവര് നമുക്ക് വെളിപ്പെടുത്തി തന്നത്. ഓക്കെ, നമ്മുടെ അപ്പൂപ്പൻ എന്താ പറയണ്ട, സാധാരണ ഒരു ആൾ, ഇന്ത്യയിലെ പക്ഷി നിരീക്ഷണത്തിന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തു, പ്രായം വരെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള മനുഷ്യന്റെ ഓർമ്മ ദിനമാണിന്ന് നവംബർ 12. അതിന് നിങ്ങള് ഈസൊക്കെ എന്നോട് രണ്ടാമത്തേൽ എന്നെ ഈ കൊലപാതകത്തിന് ക്ഷണിക്കും ഞാൻ വിചാരിച്ചിട്ടില്ല. സന്ധ്യവും പറഞ്ഞു, എന്തായാലും മാഷ് പറഞ്ഞു, ഞാൻ ഇവിടെ ഒരുപാട് നാൾ കേട്ടതായിരിക്കും, അപ്പൊ അതിലൊന്നും അർത്ഥമില്ല. പിന്നെ ഓക്കെ, എന്നാലും ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞു. ഏതായാലും സാലിമരി ദിനത്തില് നിങ്ങളെ എല്ലാവരെയും കണ്ടുമുട്ടാനും അതേപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ, ഇതൊരു ഒരു ഓട്ടമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാം, പക്ഷെ ഇതൊക്കെ മാത്രമല്ല, ഇത്തരം ഓഡിയോ ക്ലാസ്സസ് ഒക്കെ എടുക്കുന്നത് ബാൻഡ്വിഡ്ത്തിന്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ട്. ആ ബാൻഡ്വിഡ്ത്തിന്റെ പ്രശ്നമൊക്കെ തന്നെ നിങ്ങൾ സഹിച്ചിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുക. ഇതൊന്നും ഡയറക്റ്റായിട്ട് ക്ലാസ് എടുക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മുടെ ഏറ്റവും വലിയ ഭീഷണി ഇതാണ്. ഈ ഭീഷണിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തു വെച്ച് പോകാനുണ്ട്. നേരത്തെ പറഞ്ഞ 1960 2040 ആകുമ്പോഴേക്ക് ഇത് IPCC നമുക്ക് കാണിച്ചു തരാണ്. ഒരാളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്താ പറയണ്ട, ചായയെല്ലാം കുടിച്ച് പിന്നെ പിരിയും. ട്രംപിന്റെ പാരീസ് ഉച്ചകോടി പോലെ തന്നെ ഉച്ചകോടിയൊക്കെ ഉണ്ടാക്കും, ചായ കുടിച്ച് പിരിയും. ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾ എത്ര ഉച്ചകോടികൾ നടത്തി, അത് ഇംപ്ലിമെന്റേഷൻ ആവുന്നുണ്ടോ? നടക്കുന്നില്ല. പക്ഷെ ഇത്ര പഠിച്ചിട്ടും നമ്മൾ നടത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. ഞാൻ നെറ്റിന്ന് ഡൗൺലോഡ് ചെയ്താണ് ഇത്. യെസ്, നമുക്കങ്ങ് പോകാൻ കുഴപ്പമില്ല, ബാക്കി എല്ലാവരും ഇവിടെ കിടക്കട്ടെ. എന്താ നമ്മൾ ഇവിടെ നിൽക്കണമെന്ന് അത്ര നിർബന്ധമുണ്ടോ? നമുക്ക് ആർക്കും ഒരു നിർബന്ധമില്ല. നമ്മളങ്ങ് പോയാലും ബാക്കിയുള്ളവരൊക്കെ വെച്ചോളൂ. പക്ഷെ ഇവർ രണ്ടുപേരും പോയതിന്റെ പിന്നാലെയാണ് നമ്മൾ പോകുന്നത്. ഇവരൊരുപാട് അടക്കി വേണം. ഇവര് ഒരുപാട് എന്താ പറയുക, മനുഷ്യനെ എന്താ പറയണ്ട, 1500 ശേഷമുള്ളത്. ഇനി അടുത്തത് പോവാം, നോ പ്രോബ്ലം. ഞാൻ തയ്യാറാണ്, ഇനി അടുത്ത തലമുറയും തയ്യാറാണ്, നോ പ്രോബ്ലം. നമുക്ക് ചെയ്യാനുള്ളത് കാലാവസ്ഥാ വ്യതിയാനത്തിന് പൊതുസ്ഥലങ്ങളിൽ വൃക്ഷത്തൈ വെച്ച് പിടിപ്പിക്കുക. മണ്ണ് വിണ്ണിലെഴുതുന്ന കവിതയാണ് മരങ്ങൾ. ആ മരങ്ങൾ നിങ്ങൾ മുറിച്ച് കടലാസുകളാക്കി മാറ്റി നിങ്ങൾ നിങ്ങളുടെ പൊള്ളത്തരം കവിതകൾ എഴുതുന്നു, സയന്റിഫിക് പേപ്പേഴ്സ് എഴുതുന്നു. നിങ്ങൾ ഒരുപാട് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ എഴുതുന്നു. അതാണ് വിണ്ണില് കവിത എഴുതുന്ന മരങ്ങൾ മുറിച്ചിട്ടാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. ഖലീൽ ജിബ്രാന്റെ ഒരു തോട്ടാണ്, ഐ ലവ് ഹിം, അദ്ദേഹത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അദ്ദേഹം ഒരു ചിത്രകാരനും ചിന്തകനും എഴുത്തുകാരനും ഒക്കെ ആയിരുന്നു. സർവൈവലിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ക്ഷണിക്കുന്നത്. ആ സർവൈവൽ യെസ് നടക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ ഇതൊക്കെ ഇവിടെ ഉണ്ടല്ലേ, ഞാൻ വെച്ച് നിങ്ങൾ പോയിന്ന്. ഓക്കെ, കേട്ടു, എല്ലാം കേട്ടു, വളരെ സന്തോഷം. ഇതിലെ ഞാൻ ഒരുപാട് പ്രായമുള്ള, എന്റെ എത്ര പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് വളരെ ലളിതമായിട്ട് നമുക്ക് ശാസ്ത്രത്തിന്, സിറ്റിസൺ സയൻസിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് ദണ്ഡികൾ, എന്നെ പോലെയുള്ള ദണ്ഡികൾ ഈ കാട് കയറി ഇറങ്ങുന്നുണ്ട്. ഇതാ ഒരു ദണ്ഡി, ഒരു ഹൈക്കോടതിയിൽ പണിയും ഉപേക്ഷിച്ചിട്ട് പോകുന്ന മറ്റൊരു ദണ്ഡി. അപ്പോ ഇവരൊക്കെ ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ലതാ മാഡം ഇപ്പോ എക്യുപ്മെന്റ് വാങ്ങിക്കഴിഞ്ഞു, അവരിനി പോകുന്ന സമയത്ത് തന്നെ അവർ ചെയ്യും, അവർ കോൺട്രിബ്യൂട്ട് ചെയ്യും. അല്ലേ, കുറേ ഉണ്ട്. ഐ നാച്ചുറലിസ്റ്റ് ഉണ്ട്, എയ്ബേസ് എന്ന് പറഞ്ഞൊരു പോർട്ടലുണ്ട്, സെനോകാൻഡ എന്ന് പറയുന്നത്. ഓ ദ ഗ്രേറ്റ്! അവരിപ്പോ ഈ അടുത്ത് കഴിഞ്ഞ 2 മുമ്പിട്ട് ഈ സെനോകാൻഡ ഇന്ത്യ ബേർഡ് സൗണ്ട്സ് എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് വേണ്ടി മാത്രം ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ നേരെ ഇന്ന് ഞാനിവിടെ വലിയ ആളാന്നാ വിചാരം. അവരെനിക്കിങ്ങനെ അയച്ചു തരും ഈ ചെയ്ത് പോസ്റ്റ് ചെയ്ത്, കാരണം ആർക്കും പോസ്റ്റ് അപ്ലോഡ് ചെയ്യാം. ഈ പോസ്റ്റ് ചെയ്ത് ശരിയാണോ എന്നുള്ളത് നോക്കണ്ടേ? കാരണം ഇത് ചിലപ്പോ തെറ്റിപ്പോവാം, ഇത് തെറ്റാൻ പാടില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഈ ബോർഡിലെ റിവ്യൂസ് ഒക്കെ ചെയ്യുന്നതാണ്, റിവ്യൂസ്, മീഡിയ എഡിറ്റേഴ്സ്, അതേപോലെ കോളിന്റെ എഡിറ്റേഴ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഡിസ്കഷനിലൂടെയാണ് ചെയ്യുന്നത്, എല്ലാവർക്കും ഷെയർ ചെയ്ത് തന്നെയാണെന്നുള്ളത്. ഇതാർക്കും കൺഫർമേഷൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ റിമൂവ് ചെയ്യും. കാരണം ശാസ്ത്രത്തിന് ഒരിക്കലും തെറ്റ് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അപ്പൊ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു വെരി മച്ച് ഈ ഒരു പ്ലാറ്റ്ഫോം തന്നതില്.
നമുക്ക് നേരിട്ടാണ് കാണേണ്ടത്. നമ്മൾ കുറെ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. ആറുമാസമായിട്ട് മനസ്സിലെ ഒരു പരിപാടിയില്ല. പ്രത്യേകിച്ച് നമ്മളെ മുതലാളി പൂനയ്ക്ക് പോയതിന് ശേഷം കുറച്ചൊരു പ്രശ്നങ്ങളായി. മുതലാളിനെ തിരിച്ചു കൊടുത്തിട്ടുള്ള എനിവേ സന്തോഷം. വളരെ 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 നന്ദി സത്യമാഷ്. കാരണം എന്താ വെച്ചാല് നമ്മള് ക്യാമറയും പിടിച്ച് ഈ കാടുകളിലല്ല കാടല്ലാത്ത സ്ഥലങ്ങളിലും മാക്സിമം പോകുന്നു, പക്ഷികളുടെ ഫോട്ടോ എടുക്കുന്നു. പക്ഷികളുടെ സൗണ്ട് കേൾക്കുന്നത് അത് ഇവിടെ പക്ഷി ഉണ്ടോ എന്നറിയാനും ഏതാണ് പക്ഷി എന്ന് കുറച്ചൊക്കെ തിരിച്ചറിയാനും വേണ്ടി മാത്രമുള്ളൊരു ഒരു കാര്യം ആയിരുന്നു ഇതുവരെ. എന്തായാലും മാഷിന്റെ ഈ പ്രസന്റേഷൻ അതിനകത്തൊരു നല്ല മാറ്റം അറ്റ്ലീസ്റ്റ് എനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇനി എന്തായാലും ആദ്യം മുതലേ വലിയ എക്യുപ്മെന്റ് ഒന്നും മേടിച്ചില്ലെങ്കിലും മൊബൈലിലെങ്കിലും ഈ കോൾ റെക്കോർഡ് ചെയ്യാൻ ഞാൻ തന്നെ എത്രയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മൊബൈൽ റെക്കോർഡ് ചെയ്ത്. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള പൈപ്പ് ചെസ്റ്റ്നട്ട് റെഡ് വിംഗ് ക്രസ്റ്റഡ് കുക്കുവിന്റെ ശബ്ദം കേരളത്തിൽ ആരും റെക്കോർഡ് ചെയ്തിട്ടില്ല. അൺഫോർച്ചുനേറ്റ്ലി ഇത് കോൾ ചെയ്യുന്ന സമയത്ത് ഇതെന്താണെന്ന് നോക്കി ഞാൻ ഉടനെ തന്നെ ഫോണിൽ റെക്കോർഡ് ചെയ്തു. ഞാൻ അതാണ് അപ്ലോഡ് ചെയ്ത്. നോട്ട് ബാഡ്. എനിവേ അത് മതി. ഇവിടെ വന്ന സമയത്ത് സദേൺ റീജിയനിൽ അത് ഇവിടെ വന്ന് കോൾ ചെയ്യുന്നുണ്ട്. സാധാരണ അവർ ബ്രീഡിംഗ് ടൈമിലൊക്കെയാണ് കോൾ ചെയ്യുക, പക്ഷെ ഇവിടെ വന്ന സമയത്ത് ബ്രീഡ് ചെയ്യുന്നു. അത് സയൻസിനൊരു അറിവാണ്. അപ്പൊ അത് വളരെ വളരെ നന്നായി. ആ എസ്പെഷ്യലി ആ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോൾസിനെ കുറിച്ച് കാരണം കാണിച്ചതും. അപ്പൊ ആ ആ കോൾസ് ഇനിയും കേൾക്കാനും അത് റെക്കോർഡ് ചെയ്യാനും അതിന്റെ ഡിഫറൻസ് പഠിക്കാനും നമുക്ക് ഈ ഒരു ഒരു പ്രചോദനമായി എന്തായാലും മാസ്റ്റർ ക്ലാസ്. അതാണ് ഞാൻ പറഞ്ഞത്, തവളകളുടെ ശബ്ദം ഇല്ലാതാവുകയാണ്. അതെ 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 തീർച്ചയായിട്ടും ഇന്ന് റെക്കോർഡ് ചെയ്യാ. ഇനി ആനയുടെ കമ്മ്യൂണിക്കേഷൻ കോൾസ്. യെസ്, ഐ നോ ഐ നോ. ട്രംപറ്റ് ഓരോന്നിനും നമ്മുടെ വീട്ടിലെ പട്ടിയുടെ കോൾസ് എല്ലാവർക്കും അറിയാം. അവരെന്തിനാണ് ശബ്ദം ഉണ്ടാക്കുന്നത്? അതേപോലെ തന്നെ ഓരോന്നിനും ശബ്ദം ഉണ്ടാക്കുന്നതിന്റെ പ്രത്യേകത. ഇസ സാറിന് ഒരു ഗുഡ് ഈവനിങ് എന്റെ വക. എന്നെ അറിയണ്ടാവില്ല, അച്ഛനെ അറിയായിരിക്കും. ഡോക്ടർ പ്രഭാകരന്റെ മകളാണ്. അമ്മയെ അറിയാം. അമ്മയെ കുഞ്ചുകുട്ടി. ഡോക്ടർ കുഞ്ചുകുട്ടി ഡോക്ടർ പ്രഭാകരന്റെ മകളാണ്. ഞാനിങ്ങനെ അത്ഭുതപ്പെടുകയായിരുന്നു. കാരണം ധാരാളം പ്രാവശ്യം ഈ പേര് സത്യൻ പറയണമെന്നുണ്ടെങ്കിൽ അതിൽ വലിയ കാര്യം ഉണ്ടാകുമെന്ന് കരുതിയിരുന്നു. അയ്യോ മാഷെ, ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. കാരണം മാഷി പറഞ്ഞ പോലെ ഒരു റാക്കറ്റിൽ ഡ്രോങ്കോ രാവിലെ ഇട്ടിട്ട് എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിത് അയൽപ്പക്കത്തെ ഇപ്പൊ ഈ എന്താ പറയാ ലോക്ക്ഡൗൺ ടൈം ആയതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാനും പേടിയാണ്. എന്നിട്ടും അയൽപ്പക്കത്ത് പോയിട്ട് മൊബൈലിൽ പിടിച്ചിട്ട് മാഷ്ക്ക് ഞാൻ അയച്ചു കൊടുത്തു. എന്തോ വലിയ ചരിത്രം സംഭവിക്കുന്നൊക്കെ വിചാരിച്ച് അയച്ചു കൊടുത്തപ്പോ മാഷ് പറയാ ഇത് റാക്കറ്റിലാണ്. മാഷ്ക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. അങ്ങനെയാണ് ആദ്യം എനിക്ക് അതിലൊരു ഇൻട്രസ്റ്റ് വന്നത്. ഇത്രയും ഡിഫറെന്റ് ആയിട്ട് നമ്മൾ യൂഷ്വലി കേൾക്കുന്ന ശബ്ദമല്ല. ഒരു 3 o'clock 4 o'clock ടൈമിലൊക്കെയാണ് ഇത് തുടങ്ങുക. അപ്പൊ അപ്പൊ തന്നെ ചാടി എണീറ്റ് പുറത്തിറങ്ങും. അപ്പൊ ഇതെന്തായാലും മാഷ് പറഞ്ഞ പോലെ കഴിഞ്ഞ പ്രാവശ്യം ഇത് ഈ ഒരു ടോക്കിന്ന് ഈ വോയിസിനെ കുറിച്ചും കൂടെ കുറച്ച് പഠിക്കണം എന്നൊരു തോന്നൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഈ സിറ്റിയുടെ നടുക്ക് ഞങ്ങൾക്ക് ആകെ ബസിന്റെ ശബ്ദവും ബൈക്കിന്റെ ശബ്ദവും മാത്രമേ കിട്ടൂ. അതുകൊണ്ടാണ് ഞാനത് പരീക്ഷിക്കാഞ്ഞത്. എവിടെയെങ്കിലും ഫീൽഡിൽ പോകുമ്പോ മാഷെ തീർച്ചയായിട്ടും ഞാൻ അത് നോക്കുന്നുണ്ട്. ഈ കോൾസ് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് സത്യം പറഞ്ഞാല്. ഒരു പ്രാവശ്യം തേക്കടിയില് 77 എൻഡില് ഡോക്ടർ വിജയൻ, ഞാന്, ഡോക്ടർ ബാലകൃഷ്ണൻ, ദെൻ യഹിയ ബാർബറ്റിലൊക്കെ വർക്ക് ചെയ്ത യഹിയ 77 എൻഡിലാണത്. അപ്പൊ ഞങ്ങള് പൂച്ച, കാട്ടുപൂച്ചയെ കാട്ടിൽ കാണുക എന്നുള്ള ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പൊ പൂച്ചയുടെ കോള് കേട്ടിട്ട് ഇതിന്റെ പുറകെ ഇങ്ങനെ കുറെ നടന്നു. കുറച്ച് കഴിഞ്ഞ് മുകളിലേക്ക് നോക്കുമ്പോ റാക്കറ്റിൽ ഡ്രോങ്കോ ഇരുന്ന് വിളിക്കുക. ഞാൻ ഡോക്ടർ വിജയന്റെ പേര് പറഞ്ഞതെന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്ക. ഡോക്ടർ വിജയൻ സലിമാരിയുടെ ശിഷ്യൻ. ഇതേപോലെ ഗ്രേറ്റിയേറ്റ് നൈറ്റ്ജാറിന്റെ പറഞ്ഞല്ലോ, ഞങ്ങള് തേക്കടിയില് താന്നിക്കുടിയില്, അതേപോലെ തന്നെ ഈവൻ തേക്കടി ബോട്ട് ലാൻഡിങ്ങിന്റെ ആ ഭാഗത്ത് രാത്രി ആകുമ്പോ സീ എന്ന് പറഞ്ഞൊരു ശബ്ദം കേൾക്കും. അപ്പൊ അന്ന് ജെ സി ഡാനിയൽ ഉണ്ട് BNHS-ൽ തന്നെ. സലിമാലി ഉണ്ട്, പക്ഷെ സലിമാലി അപ്പൊ അന്ന് റൂമിലാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ രാത്രി നടക്കുമ്പോ ഈ ശബ്ദം കേൾക്കുന്നു. ഇത് ഗ്രേറ്റിയേറ്റ് നൈറ്റ് ജാർ ആണോ വേറെ എന്തെങ്കിലും ആണോ ആർക്കും ഒരു പിടിയും കിട്ടില്ല. ഐ മീൻ ഐ എം ടോക്കിംഗ് അബൌട്ട് ജെ സി ഡാനിയൽ. ജെ സി ഡാനിയലിനെ വളരെ കുറച്ചു പേർക്ക് ചിലപ്പോ അറിയാൻ ഉണ്ടാവുള്ളൂ. അദ്ദേഹം ധാരാളം സലിമാലിയുടെ കൂടെ തന്നെ നടന്ന വ്യക്തിയാണ്. പിന്നെ അന്ന് സുഗതനും ഉണ്ടെന്ന് തോന്നുന്നു. സുഗതൻ
ജെ സി ഡാനിയേൽ ദെൻ ഹുസൈൻ ഗ്രബ് ബി എൻ എച്ച് എസിന്റെ ടീം കംപ്ലീറ്റ് അന്ന് തേക്കടിയിലുണ്ട് സലീമാലിയുടെ ഒപ്പം വന്നവര്. അപ്പോ എന്നിട്ട് പിറ്റേ ദിവസം വീണ്ടും സലീമാലിക്കും കേട്ടു, പക്ഷെ അദ്ദേഹം പറഞ്ഞു ഐ കനോട്ട് മേക്ക് ഔട്ട് വാട്ട് ഇസ് ദാറ്റ് എന്നുള്ളത് പറഞ്ഞു രാത്രി കേട്ടിട്ട്. അപ്പോ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഈ കോൾസ്, മുഴുവൻ രസമാണ്. ഞങ്ങള് പണ്ട് ഈ തേക്കടിയിൽ തന്നെ താമസിക്കുമ്പോ മെഷായർ തോനഹി എന്നൊക്കെ പറഞ്ഞ അതിന്റെ കൂടെ പാടുമായിരുന്നു നമ്മളെ മലബാർ വിസിലിംഗ് ദൃഷ്ടന്റെ കൂടെ. അത് കറക്റ്റ് സമയത്തിന് വിളിക്കും. ഒരു ചരിത്രം സത്യന്റെ സത്യം കേട്ടാണോയിരിക്കും. പണ്ട് ഈ പറമ്പിക്കുളത്തേക്ക് ചാലക്കുടിയിൽ നിന്നും റെയിലിടുന്ന ആയതുണ്ടല്ലോ, ഇന്നിപ്പോ അവിടെ അതിന്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോ അത് പണിയുന്ന സമയത്ത് ഞങ്ങളെ ഞാൻ ഒരാളെ പിന്നീട് വളരെ പിന്നീട് ഉദാണ്ടൻ മൂപ്പൻ എന്നും പറഞ്ഞ ഒരാളെ പറമ്പിക്കുളത്ത് കണ്ടുമുട്ടി. പറമ്പിക്കുളത്തിന്റെ അകത്തുള്ള കോളനിയിൽ, കുരിയാറുട്ടി കോളനിയിൽ. അപ്പൊ ഉദാണ്ടൻ മൂപ്പന് ചെവി വളരെ മോശമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അവ പറഞ്ഞ് പഴയ വെടികാരനാണ്, അതായത് ഈ ട്രാമ്പ ഉണ്ടാക്കുമ്പോ അവർക്ക് വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടാകാണ്ടിരിക്കാനുള്ള ഒരു ഒരു കാവൽക്കാരനായിട്ടാണ് ഇയാളെ അപ്പോയിന്റ് ചെയ്തിരുന്നത്. പക്ഷെ പുള്ളിയുടെ ചെവി പോകാനുള്ള പ്രധാന കാരണം പുള്ളി പറഞ്ഞത് ഈ മലബാർ വിസിലിംഗ് ദ്രഷ് വൈകുന്നേരം ഒരു 3 മണിയോ 3:30 ആകുമ്പോഴോ മറ്റേ കോള് നടത്തും. അത് കറക്റ്റ് ടൈമാണ്. ഇത് കേട്ടിട്ട് ജോലി ചെയ്യുന്ന കാടർ ഉൾപ്പെടെയുള്ള ആളുകൾ പണി നിർത്തി പോകും. അപ്പൊ മലബാർ വിസിലിംഗ് ദ്രഷിനെ എവിടെ കണ്ടാലും വെടിവെക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ ഓർഡർ. അയാൾ പറയുന്നത് ഞാൻ എത്രയാ കൊന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്നൊന്ന് പറയുമായിരുന്നു ഉദാണ്ട മുമ്പ്. ബേർഡ് കോൾസ് ആ ടൈമിംഗ് ഒക്കെ ചിലതിന്റെയൊക്കെ വളരെ രസകരമാണ്. ഇന്ന് ഇപ്പൊ പറഞ്ഞില്ലേ ചില ബേർഡിന്റെ സമയത്തിന്റെ വളരെ രസമാണ് അത്. നല്ല നല്ല സംഭവമാണ്. ഇപ്പൊ എനിക്കും തോന്നുന്നു ഒരു റെക്കോർഡിസ്റ്റ് ആയാലോ. നിങ്ങളൊരു ഫ്രണ്ട് മറ്റേ ഇവിടെ ഉണ്ടായിരുന്നില്ലേ ഒരു IFS ഓഫീസർ, അയാള് നല്ല റെക്കോർഡിസ്റ്റ് ആട്ടോ. നോർത്ത് ഈസ്റ്റിലൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്നൊരു ഒരിക്കലും നിങ്ങൾ തേക്കടി ചോദിച്ചിട്ടില്ലായിരുന്നു മറ്റേ സ്പോട്ട് ബലി ഡി ഗ്രൗണ്ടിന്റെ കോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ അയാൾ ഓർമ്മയില്ലേ? നല്ല ഇത്. ഈ പറഞ്ഞ പോലെ ഫോട്ടോഗ്രാഫറുടെ കൂടെ ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. നമുക്ക് ഫോട്ടോയും കിട്ടി, കോളും കിട്ടി, അതിന്റെ ഏതാണ്ട് എല്ലാ സംഭവങ്ങളും ആയി എന്നുള്ള ഹാബിറ്ററ്റും കിട്ടണം. അപ്പൊ വളരെ ഭംഗിയായി. അത് പിപ്പിറ്റ്സിന്റെ കാര്യത്തിൽ എങ്ങനെയാണ്? പിപ്പിറ്റ്സ് ആൻഡ് ലീഫ് ഓബ്ലേഴ്സ് ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. എത്ര അടക്ക തമ്പുരാനും വന്നാലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഫീൽഡ് എളുപ്പമാണ് അറിയാവുന്നവർക്ക്, ഇതിന്റെ ശബ്ദം കൂടി കേട്ട് കഴിഞ്ഞാൽ ഡിസ്റ്റിങ് ചെയ്യാം, ചിലതൊക്കെ. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഓബ്ലേഴ്സിന്റെ കാര്യത്തിൽ അങ്ങനെയാണ്, ഭയങ്കരമാണ്. ഏതായാലും ഈ ടോക്കോട് കൂടി കുറച്ചുപേരെങ്കിലും അറ്റ്ലീസ്റ്റ് വിത്ത് യൂസിങ് യുവർ മൊബൈൽ എങ്കിലും ഉപയോഗിച്ച് കുറച്ച് റെക്കോർഡിങ് തുടങ്ങുകയാണെങ്കിൽ ഒരു പുതിയൊരു മേഖലയിലേക്ക് കൂടി മാറുന്ന ഒരു ഇതിന് നന്നായി ഭവിക്കട്ടെ എന്ന് ആശിക്കുന്നു. മാഷെ ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ. മാഷെ മാഷെ കുറച്ച് ബ്ലാക്ക് ഹൂഡഡ് ഓറിയോളിന് കേരളത്തിലും നോർത്തിലും രണ്ട് ശബ്ദമാണ് പറഞ്ഞു, ഭയങ്കര വ്യത്യാസം. അതിന് എന്തെങ്കിലും കാരണമുണ്ടോ? എങ്ങനെ അതിന് പ്രാദേശിക വ്യത്യാസങ്ങൾ വോക്കലിൽ ഉണ്ടാവുമല്ലോ, പ്രാദേശിക വ്യത്യാസങ്ങൾ വോക്കലിൽ ഉണ്ടാവും. അതെന്താ അതിന്റെ കാരണം മനസ്സിലായില്ല. അറിയില്ല, പ്രകൃതിയുടെ അഡാപ്റ്റേഷൻ എന്തോ ആയിരിക്കാം. ഭയങ്കര വ്യത്യാസം. നിങ്ങള് ബീഹാർ ഭാഗത്തെങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ കോളം കേൾക്കാൻ എന്തെങ്കിലും റെക്കോർഡ് ചെയ്തു. ഇവിടെ പിന്നെ നമുക്ക് വീട്ടിൽ എപ്പോഴും കേൾക്കുന്ന ഒരേ ശബ്ദം തന്നെയാണ് ബ്ലാക്ക് ഹൂഡഡ് ഓറിയോളിന്. ഇപ്പൊ മാഷ പറഞ്ഞോണ്ട് ചോദിച്ചു തന്നെയുള്ളൂ. മാഷ അത് പിന്നെ ഒരേ ശബ്ദം തന്നെയാണ്. മാഷ ഞാന് ഈ ഫീൽഡിലോട്ട് പുതിയതായിട്ട് വന്ന ഒരാളാണ്. ഞാൻ ഡോക്ടർ രാജീവ് ആണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോക്ക് ആയിരുന്നു. ഞാനും ഇതേപോലെ കാടുകളൊക്കെ പടുത്ത് കണ്ടു തുടങ്ങിയിട്ടുള്ളൂ. ഫോട്ടോ തന്നെയാണ് മെയിൻ ഉദ്ദേശം. പക്ഷെ സൗണ്ടുകൾ നമ്മൾ കേൾക്കും, പക്ഷെ എന്താണെന്നൊന്നും ഐഡന്റിഫൈ ആയുള്ള ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. എനിക്ക് രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, മറ്റേ ആണുങ്ങളും പെണ്ണുങ്ങളും ഡിഫറൻറ്റ് സൗണ്ട്സ് ആണ് ഉണ്ടാവുക. ഓക്കെ, ജസ്റ്റ് ഒരു ശബ്ദം മാത്രം. ഉദാഹരണത്തിന് കുയിൽ തന്നെ
പെൺകുയിൽ പാടില്ല, അത് ജസ്റ്റ് ഒരു ശബ്ദം ഉണ്ടാക്കാൻ മാത്രമേ ഉള്ളൂ. കവിക്ക് തെറ്റിപ്പോയതാണ്, പുള്ളിക്കുയിലേ പാടും എന്നുള്ളത് കവിക്ക് തെറ്റിപ്പോയതാണ്. പക്ഷേ പാടാത്തത് കൊണ്ടായിരിക്കും പാടാൻ പറഞ്ഞത്. അതുപോലെ ഈ മനുഷ്യരുടെ സൗണ്ട് ഇതിനെ കേൾക്കാൻ പറ്റുമോ പക്ഷികൾക്കൊക്കെ? അങ്ങനെ മനുഷ്യരുടെ സൗണ്ട് ഇതൊക്കെ പക്ഷികൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും, നമ്മളത് ചെറിയ ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കേൾക്കാൻ പറ്റുമല്ലോ, കപ്പാസിറ്റി ഉണ്ടല്ലോ. ഓക്കെ, അതുപോലെ ഈ തത്തകൾക്ക് വേറെ സ്പെഷ്യാലിറ്റി വല്ലതും ഉണ്ടോ? നമ്മളിപ്പോ തത്തകൾക്ക് എങ്ങനെ സ്പെഷ്യാലിറ്റി? അതല്ല, അത് പാടും വർത്തമാനം പറയുന്നൊക്കെ എങ്ങനെ? അതെ അതെ, മിമിക്കിങ് ഓക്കെ. അങ്ങനെ അങ്ങനെ ചില ബേർഡ്സ് ഉണ്ട്, അതായത് കുറെ കേട്ട് കഴിഞ്ഞാൽ അത് മിമിക്കിങ് ശബ്ദം ഉണ്ട്. ഹിൽമൈനൊക്കെ എങ്ങനെയാണ്, ഹിൽമൈനൊക്കെ നമുക്ക് അധികവും ഇങ്ങനെ ക്യാപ്ചർ ചെയ്തിട്ട് ഇതിൽ പിടിക്കണ്ടേ, എന്താ പറയണ്ട, നമ്മുടെ വീട്ടിലെ പെറ്റ് ബേർഡ്സ് ആയിട്ടൊക്കെ വളർത്തുന്നുണ്ട് സംസാരിക്കാൻ. ഞാനൊരു കോൾ അയച്ചായിരുന്നു സാർ, റിപ്ലൈ ഒന്നും തന്നില്ല. എന്നാണ് എന്നാ അയച്ചത്? ഇന്ത്യ ഇല്ല, അത് ഞാൻ അത് എനിക്ക് കിട്ടി, ഇന്ത്യൻ സ്കോപ്പ് സൗണ്ട് സൗണ്ട് ആണെന്ന് എനിക്ക് കിട്ടിയത്. അത് ശരി, ഓക്കെ. സാർ ഡൗട്ട് എന്താന്ന് പറഞ്ഞാല് ബെഗ്ഗിംഗ് കോള് പറഞ്ഞല്ലോ സാർ, അത് എപ്പോഴാണ് ഉണ്ടാക്കുക ബെഗ്ഗിംഗ് കോൾ? അത് അധികം ഈ ഫുഡ് ബെഗ്ഗിംഗ് ആണ് ശരിക്കും. ഫുഡ് എന്താ പറയുക, ജുവനൈൽ സ്റ്റേജില് ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ബെഗ്ഗിംഗ്. ഓക്കെ സാർ. സാർ ഒരു ഡൗട്ടും കൂടി ഉണ്ട്, അത് കോളുമായിട്ട് റിലേറ്റഡ് അല്ല, പിന്നെ ഈ റിംഗ് സ്റ്റേറ്റ് ഉണ്ടല്ലോ മൈഗ്രേഷന്റെ, അത് നമുക്ക് ഒരുപാട് മൈഗ്രേറ്ററി ബേർഡ്സ് ഉണ്ടായിട്ടും പൊതുവെ കേരളത്തിലുള്ള റിംഗ് സ്റ്റഡി കുറവാണ്, അതെന്തുകൊണ്ടാണ് അതെ? അതെ, ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലും അതേപോലെ തന്നെ ആന്ധ്രാ കോസ്റ്റിലാണ് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത്. പുലിക്കെട്ട്, അതേപോലെ തന്നെ വേദാരണ്യം, വെസ്റ്റ് കോസ്റ്റിൽ ആരും ചെയ്തിട്ടില്ല. അന്നത്തെ അതിന്റെ ഒരു ഒരു പ്രോജക്റ്റ് ഒന്നും ഇതുവരെ ആരും ഏറ്റെടുത്ത് ചെയ്യാൻ നടന്നില്ല. ശരിക്കും വേണ്ടതാണ്, ഇപ്പൊ തുടങ്ങണം. ശരിക്കും നേരത്തെ തുടങ്ങണ്ട, അതിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് മാടായിപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലം, കണ്ണൂരിൽ. കാരണം അവിടെയാണ് എല്ലാ പക്ഷികളും എന്താ പറയുക, പാസേജ് മൈഗ്രൻസ് വന്ന് വരുന്നത്. അപ്പൊ ആ പാസേജ് മൈഗ്രൻസ് വരുന്ന സമയത്ത് നമ്മൾ ശരിക്കും ക്യാപ്ചർ ചെയ്തിട്ട് പണ്ട് സൈലിമലിയൊക്കെ തുടങ്ങി വെച്ച ഭർപൂറിലൊക്കെ ചെയ്തത് അങ്ങനെയായിരുന്നു. ആ മൈഗ്രേഷൻ ടൈമിൽ ക്യാച്ച് ചെയ്യും, എന്നിട്ട് റിങ് വെച്ച് വിടുകയാണ് ചെയ്യുക, എന്നിട്ട് റിക്കവറി ചെയ്യുക. സൗത്തിൽ ഏറ്റവും കൂടുതൽ ബേർഡ് റിംഗിങ് ചെയ്തിട്ടുള്ളത് നമ്മുടെ തമിഴ്നാട്ടിലെ ഒരു പ്രൊജക്ട് തന്നെ ഉണ്ടായിരുന്നു BNHS-ന്റെ. ഡോക്ടർ ബാലചന്ദ്രനായിരുന്നു ദീർഘകാലം. ആ ബാലേന്ദ്രൻ പിന്നീടാ വന്നത്, പക്ഷെ ഇപ്പോഴും ബാലേന്ദ്രൻ അവിടെ ഒരു ചെറിയ സ്റ്റേഷനൊക്കെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ രണ്ടു കൊല്ലം മുമ്പ് പോയപ്പോ അവരതിൽ പോയിരുന്നു, പക്ഷെ ഇപ്പൊ വലിയ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല പൊതുവെ. പണ്ട് സലിമാലിയുടെ പ്രൊജക്ട് ആയിരുന്നു അത്, ഡോക്ടർ സുഗതനായിരുന്നു അതിന്റെ ചാർജ്. നമ്മളുടെ നീലണ്ണൻ മാഷ് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് നാള്. നീലണ്ണൻ മാഷ് കുറച്ച് നാള് ജോലി ചെയ്തിട്ടുണ്ട് അവിടെ. ജോലി എന്ന് പറയാൻ പറ്റുമോ, അദ്ദേഹത്തിന്റെ ആ ഒരു ഒരു പക്ഷികളോടുള്ള സ്നേഹം കാരണം അദ്ദേഹം അവിടെ അവിടെ അത് കൂടി എന്നുള്ള പറയുന്നതായിരിക്കും ശരിയെന്ന് തോന്നുന്നു. വളരെ വളരെ നന്നായിരുന്നു. അപ്പം ഡോക്ടറെ നമുക്ക് ഓക്കെ, ഇന്ന് ഒരു പ്രത്യേക ദിവസമായിരുന്നു. ഇത്രയും തിരക്കുള്ള ഒരു ദിവസമായിട്ട് പോലും നമ്മുടെ ഒപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് നല്ലൊരു ടോക്ക് ചെയ്ത സത്യം മാഷിന് പ്രത്യേകം നന്ദി. പങ്കെടുത്ത എല്ലാവർക്കും നന്ദിയുണ്ട്. നമ്മൾ ആരണ്യകം സൊസൈറ്റി എന്ന് പറഞ്ഞ ഒരു പുതിയതായിട്ട് തുടങ്ങിയ ഒരു സൊസൈറ്റി. നമ്മൾ കുറച്ച് ഒരു നാച്ചുറൽ ലവേഴ്സും ഫോട്ടോഗ്രാഫേഴ്സും എല്ലാം കൂടിയിട്ടുള്ള ഒരു കൺസർവേഷനൊക്കെ മെയിൻ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം, ഇങ്ങനത്തെ ഒരു സൊസൈറ്റി തുടങ്ങിയത്. അപ്പൊ ഇങ്ങനെയും നമുക്ക് ഈ ഇതായി പോയി, കോവിഡ് ആയതുകൊണ്ട് നമുക്ക് വെബിനാർസ് മാത്രമേ ഈ ഒരു ആറേഴ് മാസമായിട്ട് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. വൈൽഡ് ലൈഫ് വീക്കിലൊക്കെ നമ്മള് ഒരു വീക്കിലി എവറി ഡേ October 2nd to 8th വരെ നമ്മളൊരു ഇങ്ങനെ CME വെബിനാർസ് ഇങ്ങനെ കണ്ടക്ട് ചെയ്തിട്ട് ഒരുവിധ സക്സസ് ആയിരുന്നു തോന്നുന്നു.
അതിന്റെ ഒരു കണ്ടിന്യൂഷൻ പാർട്ടായിട്ടാണ് ഇന്നത്തെ ഇങ്ങനത്തെ ഒരു സ്പെഷ്യൽ ഓസ്പീഷ്യസ് ഡേയിൽ ഇങ്ങനത്തെ ഒരു ടോക്ക് വെക്കാൻ ഉദ്ദേശിച്ചത്. അപ്പൊ വന്ന് പങ്കെടുത്തതിന് സാറിന് പ്രത്യേകിച്ച് നന്ദിയുണ്ട്. നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ നേരിട്ട് കാണാമെന്ന് തോന്നുന്നു. കോവിഡ് മറികഴിഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് ഒക്കെ പറഞ്ഞു ഞാനിപ്പോ ഞങ്ങൾക്ക് ഇനി മറ്റന്നാള് പ്രോഗ്രാം ഉണ്ട് മലബാർ വൈൽഡ് സാങ്ച്വറി. അപ്പോൾ ഞാൻ സൊസൈറ്റിയുടെ വകയും നമ്മളെ എല്ലാ മെമ്പേഴ്സിന്റെ വകയും പങ്കെടുത്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. ഇനിയും ഇങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും, സാറ് ഇനിയും ഹെൽപ്പ് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ നന്ദി, നമസ്കാരം, താങ്ക് യു എല്ലാവർക്കും. നമുക്ക് സത്യൻ, സി യു. ഈശ സാർ, ഈശ സാറിനും താങ്ക് യു. ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ. ഗുഡ് നൈറ്റ്.